ഇന്നു നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന പ്രണയത്തിന്റെയും സ്നേഹത്തിന്റെയും നൂലിടകളിൽ ചേർത്തുപിടിക്കേണ്ട ജീവിതത്തിന്റെ ബന്ധങ്ങൾ ബന്ധനങ്ങളായി ബന്ധങ്ങളെ വലിച്ചെറിയുന്ന ഒരു ലോകത്തിന്റെ മുമ്പിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രതീക്ഷകൾ തകരുകയാണ്. താനീ കട്ടപ്പെടുന്നതിനെല്ലാം തന്റെ മക്കൾ തനിക്ക് തിരിച്ചു തരുമെന്ന പ്രതീക്ഷ, തന്റെ ഭർത്താവിന് താൻ കൊടുക്കുന്ന സ്നേഹത്തിന് ഭർത്താവിൽ നിന്ന് സ്നേഹം തിരിച്ചു കിട്ടുമെന്നുള്ള പെണ്ണിന്റെ പ്രതീക്ഷ, താൻ കൊടുക്കുന്ന അധ്വാനത്തിന് പകരം തന്റെ ഭാര്യ തിരിച്ചു തരുമെന്നുള്ള ഭർത്താവിന്റെ പ്രതീക്ഷ, ഈ പ്രതീക്ഷകൾ മുഴുവനും അസ്ഥാനത്തായി മാറുന്ന ഭോഗതൃഷ്ണയുടെ മരിപ്പറമ്പായി പോയ ഹൃദയത്തിൽ ബന്ധങ്ങൾക്ക് വിള്ളലുണ്ടാകുന്ന, പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങൾ തകർന്ന് തരിപ്പണമായി ദാരുണമായി പോകുന്ന ഒരു അവസ്ഥയിൽ നിന്നാണ് നമ്മുടെ സമൂഹം മുമ്പോട്ട് പോകുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് എവിടെയാണ് പിടച്ചത്? ഫാമിലി കൗൺസിലിംഗുകൾക്ക് കുറവില്ല, പഠനങ്ങൾക്ക് കുറവില്ല, നിരീക്ഷണങ്ങൾക്ക് കുറവില്ല. ആളുകൾ കുടുംബ ബന്ധങ്ങളെ ഇഴയിലുകളിൽ ചേർത്ത് പിടിക്കാൻ നടത്തുന്ന പരിശ്രമങ്ങൾക്ക് യാതൊരുവിധ കുറവുമില്ല. എന്നിട്ടും ജീവിതം മുഴുവൻ തകർന്ന് തരിപ്പണമായി പോകുമ്പോ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഏറെ നീട്ടിപ്പരത്തി പറയുന്നില്ല. ഞാൻ ഏറെ നീട്ടിപ്പരത്തി പറയാതിരിക്കുന്നത്, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം മുഴുവൻ നശിച്ചു പോകുന്നു. നിങ്ങൾക്കറിയുമോ എന്നറിയില്ല, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മെട്രോപൊളിറ്റൻ നഗരങ്ങളിൽ കാണുന്ന, സിറ്റികളിൽ കാണുന്ന പാർക്കുകളിൽ വൈകുന്നേരം ഒരു 4 മണിയാകുമ്പോ നിങ്ങൾ പോയി നോക്കുക, ആ സമയത്ത് കയ്യിൽ ബന്ധിക്കപ്പെട്ട പൊമറേനിയൻ പട്ടിക്കുഞ്ഞുങ്ങളുമായി, ജർമ്മൻ ഷെപ്പേർഡ് നായ്ക്കുട്ടികളുമായി, ആ നായ്ക്കുട്ടികളുമായി പാർക്കിലോട്ട് വരുന്ന ആഡംബര വീടുകളിലെ പെണ്ണുങ്ങളെയും കുടുംബങ്ങളെയും നിങ്ങൾക്ക് കാണാം. അവരവിടെയൊക്കെ വന്ന് അവരുടെ നായ്ക്കുട്ടികളെ, മക്കൾക്ക് പോലും കൊടുക്കാത്ത ബേബി ഫുഡ് കൊടുത്ത് വളർത്തുന്ന നായ്ക്കുട്ടികളെ അവര് വ്യായാമം ചെയ്യിക്കാൻ കൊണ്ടുവരികയാണ്. അവരുടെ ഒരു കയ്യിൽ നായ്ക്കുട്ടിയും മറുകയിൽ ഒരു ചെറിയ പന്തും ഉണ്ടാകും. അവർ ആ കയ്യിലെടുക്കുന്ന പന്ത് അകലേക്ക് വലിച്ചെറിയും. എന്നിട്ടൊരു ശബ്ദമുണ്ടാക്കുമ്പോ കയ്യിലുള്ള നായ്ക്കുട്ടി നേരെ ഓടിച്ചെന്ന് ആ പന്ത് കടിച്ചെടുത്ത് തന്റെ യജമാനത്തിയുടെ കാൽപ്പാടത്തിൽ കൊണ്ടുപോയി വെക്കും. ഒരു അരമണിക്കൂറോളം ഈ യജമാനത്തി തന്റെ കയ്യിലിരിക്കുന്ന പന്തകലേക്ക് വലിച്ചെറിയുന്നു. നായ്ക്കുട്ടി ഓടിച്ചെന്നത് കടിച്ചെടുത്ത് യജമാനത്തിയുടെ അടുക്കൽ കൊണ്ടുപോയി വെക്കുന്നു. ഏതാണ്ട് 1 മണിക്കൂറോളം ഈ നായ്ക്കുഞ്ഞുങ്ങളെ അവിടെ ഇങ്ങനെ പരിശീലിപ്പിക്കുന്നത് കാണാം. എന്തിനാണിതെന്നറിയുമോ? വെറുതെ ഒരു സർക്കസ് നടത്തലല്ല, മക്കൾക്ക് പോലും കൊടുക്കാത്ത വിറ്റാമിനുകൾ കൊടുത്ത് തങ്ങൾ വളർത്തുന്ന ശ്വാന സൗന്ദര്യ പ്രദർശന മത്സരത്തിൽ സമ്മാനം മോഹിച്ച് പൊമറേനിയൻ പട്ടിക്കുഞ്ഞുങ്ങളെ മടിത്തട്ടിലെടുത്തി പാലൂട്ടുന്ന പട്ടണത്തിലെ കൊച്ചമ്മമാർ ഈ റബ്ബർ പന്ത് കടിച്ചെടുക്കാൻ വേണ്ടി ഈ നായ്ക്കുട്ടികൾ ഓടിച്ചെല്ലുമ്പോ ആ ഓട്ടത്തിന്റെ തങ്ങളുടെ നായ്ക്കുട്ടികളുടെ മലമൂത്ര വിസർജനം സുഗമമായി നടക്കാൻ വേണ്ടിയാണ് തിരക്കേറിയ സായാഹ്നങ്ങളിൽ റബ്ബർ പന്തുകളുമായി നായ്ക്കുട്ടികളെ ഇങ്ങനെ ഓടിക്കുന്നത്. സഹോദര, ഞാൻ പറഞ്ഞത് ശ്വാന സൗന്ദര്യ പ്രദർശന മത്സരത്തിൽ സമ്മാനം മോഹിച്ച് പൊമറേനിയൻ പട്ടിക്കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്ന ഈ കൊച്ചമ്മമാർ, അവർക്ക് ആര് കണ്ടാലും തൊടാനിറയ്ക്കുന്ന നായയുടെ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഇവർക്ക് സമയമുണ്ട്. എന്നാൽ 9 മാസവും 10 ദിവസവും മരണത്തിന് സമാനമായ വേദന സഹിച്ച് തങ്ങളെ പ്രസവിച്ച മാതാപിതാക്കൾ അവർ മലമൂത്ര വിസർജനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് വീടിന്റെ മൂലയിൽ ചേരുമ്പോ ആ മാതാപിതാക്കളുടെ നേരെ ഒന്ന് നോക്കാൻ മക്കൾക്ക് സമയം കിട്ടാത്ത കാലം. കേരളത്തിന്റെ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയാണ് പറഞ്ഞത്, കേരളത്തിലെ ഈ മലയാള കേരളത്തിന്റെ പ്രബുദ്ധ നഗരിയിലെ ഒരു നഗരത്തിൽ, ഇത് ലണ്ടനിലെ കഥയല്ല, യൂറോപ്പിന്റെ കഥയല്ല, ഇത് ഋദ്ധ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നടന്നതല്ല, ഈ മലയാളത്തിന് അക്ഷര സാംസ്കാരിക മണ്ണിലെ ഒരു നഗരി കോടീശ്വരിയായ ഒരു അമ്മ, അവരുടെ 6 മക്കൾ, ആ മക്കൾ അമ്മ മക്കളിൽ നിന്ന് ടെൻഡർ വിളിച്ചു പത്രേ, ലേലം വിളിച്ചു പത്രേ. എന്താണ് ലേലം എന്നറിയോ? കോടീശ്വരിയായ കോടികൾ സ്വന്തമായി, ബാങ്കിലൊക്കെ ബാലൻസ് ഉള്ള അമ്മയെ നോക്കാൻ മക്കളില്ല. അവസാനം അമ്മ മക്കളിൽ നിന്ന് കൊട്ടേഷൻ ക്ഷണിച്ചു. മരണം വരെ അമ്മയെ നോക്കാൻ ആരാണ് ഏറ്റവും കൊട്ടേഷൻ തരിക? ഏറ്റവും ചെറിയ കൊട്ടേഷൻ തരുന്ന മകന് ആ കൊട്ടേഷൻ ഈ പറയുന്ന തുക കൊടുത്ത് അമ്മയുടെ സംരക്ഷണം ഏറ്റെടുക്കണം. അവസാനം ഏറ്റവും ഇളയ മകൻ കൊടുത്ത കൊട്ടേഷൻ 10 ലക്ഷമാണ്. മരിക്കുന്നത് വരെ അമ്മയെ ശുശ്രൂഷിക്കാൻ ഇളയ മകൻ കൊടുത്ത ജീവിതത്തിന്റെ തുക. ഈ മലയാള കേരളത്തിന്റെ തെരുവിൽ ഇന്നലകളിൽ ഒരു അമ്മയെ ലേലം വിളിച്ചു പത്രേ, മരണം വരെ അമ്മയെ നൊന്ത് പ്രസവിച്ച അമ്മയെ, അമ്മ എന്നുള്ള രണ്ടക്ഷരത്തിൽ ഈ ബ്രഹ്മാണ്ട സാഹിത്യമൊക്കെ കുറിപ്പതായി എന്ന് മലയാളത്തിന്റെ മഹാകവി പറഞ്ഞതെന്ന അമ്മ അമ്മ എന്ന രണ്ടക്ഷരത്തിലാണ് അമ്മയെന്നുള്ള
प्रमाण अल्लाशुद्ध वेदग्रंथ अल्लाहु मनसिराक्कानुള്ള बोध नल्कि अनुग्रहिक्कुमारागट्टे അല്ലാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കട്ടെ യഥാർത്ഥത്തിൽ നമസ്കരിച്ചാൽ മതി നോമ്പ് പിടിച്ചാൽ മതി സക്കാത്ത് കൊടുത്താൽ മതി അവനവന്റെ ഭാര്യയോടും മക്കളോടും ഭർത്താവിനോടുമുള്ള കുടുംബത്തോടുള്ള കടമകൾ നിറവേറ്റപ്പെടേണ്ടതില്ല അത് വിശ്വാസവുമായി അത്രമേൽ ബന്ധമില്ല എന്ന് കരുതുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിയിട്ടുണ്ട് ആ ധാരണയെ മാറ്റുവാനാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്നത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നിങ്ങൾ ഒന്ന് തുറന്നു നോക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന വിശുദ്ധമായ ഖുർആൻ ആ ഖുർആനിന്റെ രണ്ടാമത്തെ അധ്യായമാണ് സൂറത്തുൽ ബക്കറ ബക്കറ എന്ന് പറഞ്ഞാൽ അതിനെ അർത്ഥം നാൽക്കാലി ബക്കറ എന്ന് പറഞ്ഞാൽ നന്നായി കേക്കണം ഖുർആൻ തുറന്നാൽ ഉടനെ കാണുന്നത് കുടുംബത്തിന്റെ ബന്ധങ്ങളെയാണ് രണ്ടാമത്തെ അധ്യായത്തിന്റെ പേരാണ് സൂറത്തുൽ ബക്കറ എന്ന് പറഞ്ഞാൽ ബക്കറ എന്ന് പറഞ്ഞാൽ നാൽക്കാലി നാൽക്കാലിയെക്കുറിച്ച് ഖുർആൻ പറയാൻ കാരണം എന്താ നാൽക്കാലിയെ പോലെ മനുഷ്യനാവരുത് നമ്മളൊക്കെ രാവിലെ പത്രമെടുത്താലേ കാണാറുള്ളൂ അപൂർവ ഇനത്തിൽപ്പെട്ട ചിത്രശലഭത്തെ കണ്ടെത്തി ഒരു കാലഘട്ടത്തിൽ ഇവിടുത്തെ ഏറ്റവും വലിയ ജീവികളായിരുന്നു ദിനോസറുകൾ ആ ദിനോസറുകൾ ഒരെണ്ണത്തെ പോലും ഇന്ന് ഭൂമിയിൽ കാണാനില്ലല്ലോ ദിനോസർ എന്ന് പറയുന്ന ഒരു വലിയ ജീവി മനുഷ്യന്റെ പത്തരട്ടി വലിപ്പമുള്ള ജീവി ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് അറിയണമെങ്കിൽ തിരുവനന്തപുരം മ്യൂസിയത്തിന്റെ തെക്കേ നടയിൽ തെക്കേ ഗേറ്റിൽ ഒരു വലിയ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ദിനോസറിന്റെ കാരണം എന്താ ഇത്രയും വലിയ നാൽക്കാലികളായ ഒരു കാലഘട്ടത്തിൽ മനുഷ്യനേക്കാൾ വലുതായിരുന്ന ഈ നാൽക്കാലികൾ മുഴുവനും ഈ ഭൂമിയിൽ നിന്ന് വംശനാശ സംഭവിച്ചു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം അവരുടെയിൽ കൃത്യമായ വിവാഹ ബന്ധങ്ങളോ അവരുടെയിൽ കൃത്യമായ ശാരീരിക ബന്ധങ്ങൾ പ്രത്യുൽപാദന രീതികൾ ഇല്ലാതിരുന്നു എന്നത് തന്നെയാണ് അതുകൊണ്ടാണ് ചിത്രശലഭങ്ങളൊക്കെ അപൂർവ വർഗ്ഗത്തിൽപ്പെട്ടു പോയത് അല്ലാഹു സുബ്ഹാനഹു വതആല തീരുമാനിച്ചു മനുഷ്യ നീ ചിത്രശലഭത്തെ പോലെയല്ല നാൽക്കാലികളെ പോലെ വിവാഹം കഴിക്കാതെ കൃത്യമായ കുടുംബ ജീവിതമില്ലാതെ നീ നടന്നു പോയാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഭൂലോകത്തെ ഏറ്റവും ആദരിച്ച വ്യക്തിയാണല്ലോ മനുഷ്യൻ വലക്കദ കറംനാ ബനീ ആദം ആദമിന്റെ സന്തതികളെ ഞാൻ ബഹുമാനിച്ചിരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഭൂമുഖത്തേറെ ബഹുമാനിച്ച മനുഷ്യവർഗം അത് നാൽക്കാലികളെ പോലെ വംശനാശം നൽകി പോവേണ്ടതല്ല അത് അവസാനം വരെ ഈ ലോകത്ത് അല്ലാഹ് 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 എന്ന പടച്ചവന്റെ ഏകത്വത്തിന്റെ നാമം ഒരുവിടാൻ മനുഷ്യൻ അവസാനം വരെ ഈ ഭൂലോകത്തിൽ നിന്ന് നിലനിൽക്കണമെന്ന് അല്ലാഹുവിനെ നിർബന്ധമുള്ളതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് മാത്രം കുടുംബ ബന്ധങ്ങളെ വിവാഹ ബന്ധങ്ങളെ അല്ലാഹു നിർബന്ധമാക്കിയിരിക്കുകയാ അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബക്കറ കഴിഞ്ഞാൽ മൂന്നാമത്തെ അധ്യായത്തിൽ അല്ലാഹുവിന്റെ ഖുർആൻ പേര് കൊടുത്തത് സൂറത്തു ആലി ഇംറാൻ ആ
विशिष्ट अत्यपूर्व नाम मूा इम्रान इम्रान कुटुंब अल्लाहु लोकत्ते सृष्टिच्च अल्लाहु നാലാമത്തെ അധ്യായത്തിന് പേര് വെച്ചത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ സഹോദരി അഞ്ചാമത്തെ അധ്യായത്തിന് അല്ലാഹു പേര് വെച്ചത് स्नेहबंधे प्रामाणिक प्रतिबद्धत कल्पिच्च अल्लाहुविन्റെ विशुद्ध ഖുർആൻ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആ ഖുർആൻ എത്രമേൽ പ്രാമാണികത കൽപ്പിച്ചു എന്ന് മാത്രമല്ല ഇന്ന് മഗ്രിബ് നമസ്കാരത്തിന് നമ്മൾ വാദി ഹുസ്നയിലെ കബാറത്തിന്റെ വലതുഭാഗത്ത് കാണുന്ന ഈ മസ്ജിദിൽ നിങ്ങൾ ഇശാ നമസ്കാരത്തിന് വേണ്ടി പറച്ചറപ്പിന്റെ മുമ്പിൽ പോയിരുന്നപ്പോൾ അല്ലാഹുമായിട്ട് ഒരു വിശ്വാസി നടത്തുന്ന അഭിമുഖ സംഭാഷണമാണല്ലോ നമസ്കാരം എന്ന് പറയുക ഒരു ദിവസം അഞ്ച് പ്രാവശ്യം നിർബന്ധമായി നിർവഹിക്കേണ്ട നമസ്കാരം ആ നമസ്കാരം नमस्कार السلام عليك ايها النبي رحمه الله وبركاته എന്ന് നിങ്ങൾ അത്തഹിയാത്തിനു ശേഷം അവസാന അത്തഹിയാത്തിലൊരു സ്വലാത്ത് തല്ലാറില്ലേ اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم അല്ലാഹുവേ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ മാനായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നീ അനുഗ്രഹം വർഷിപ്പിക്കണമേ വഅലാ ആലി മുഹമ്മദിൻ നിന്റെ റസൂലിന്റെ കുടുംബത്തിന്റെ മേൽ വഅലാ ആലി മുഹമ്മദ് ആലു ഇംറാനിനെ ഖുർആനിൽ പറഞ്ഞതു പോലെ ആലി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിർനില്ലാകമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസലാമിന്റെ കുടുംബത്തിന് അനുഗ്രഹം ചെയ്യണേ എന്നെ കേൾക്കാനത്തെ സഹോദരങ്ങളോട് സഹോദരിമാരോട് അത്തഹിയാത്തിൽ ഇരിക്കുമ്പോൾ പോലും ലോകത്തു മുഴുവനുമുള്ള മനുഷ്യൻ അവൻ പ്രമാണിയാകട്ടെ പണ്ഡിതനും പാമരനുമാകട്ടെ തുടില विग्रहाराधकन पिता आदर्श വ്യതിചലനത്തിനോട് സംബന്ധിച്ചിട്ട് നടന്നുപോയ അവസാനന്ദന്റെ പ്രിയപ്പെട്ട മകനെ പോലും അല്ലാഹു വേണ്ടി ബലിയെടുക്കേണ്ടി വന്ന പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഭാര്യയെ മരുഭൂമിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന ത്യാഗത്തിന്റെ പ്രതീകമായ മഹാനായ നബിയുല്ലാഹി ഇബ്രാഹിം
അലൈഹി സ്വലാത്തു വസ്സലാം എന്തിനാണ് അല്ലാഹു നിശ്ചയിച്ചതെന്നട് കുടുംബജീവിതം പരീക്ഷണങ്ങളുടെ കനൽപദങ്ങളിലൂടെ താണ്ടി പോകും മനുഷ്യ എത്രമേൽ പ്രാമാണികമാണ് ഇസ്ലാം എന്ന് കരുതുക രാത്രിയിൽ നീ നിന്റെ വീട്ടിലേക്ക് പോകുമ്പോഴും രാവിലെ എഴുന്നേറ്റ് സുബ്ഹി നിസ്കരിക്കുമ്പോഴും നീ നിന്റെ കുടുംബത്തെ ഓർക്കണേ കുടുംബജീവിതം താളാത്മകമല്ല കുടുംബജീവിതം അത്രമേൽ സുന്ദരമല്ല കുടുംബജീവിതം എന്നാൽ പരീക്ഷണത്തിന്റെ കനൽപദങ്ങളിലൂടെ നടന്നു പോകേണ്ടതാണ് ഒരായിരം വ്യാധികളും ആധികളും വ്യതകളും സദകളും പരീക്ഷണങ്ങളും രോഗങ്ങളും കടങ്ങളും പ്രയാസങ്ങളും ഒരു മനുഷ്യന്റെ ജീവിതത്തെ കണ്ണുനീരണിയിച്ചിട്ടാണ് കുടുംബജീവിതം നടന്നു പോവുക അത്രമേൽ ജീവിതത്തിൽ ദുഃഖിക്കുന്നവനെ മഹാനായ ഇബ്രാഹിം നബിയുടെ കുടുംബത്തെ അറിയുമോ ഇബ്രാഹിം നബി ആരാ ജനിച്ചപ്പോൾ തന്നെ വിഗ്രഹാരാധകനായ ആന്തോ നിത്തരത്തിന്റെ ഉപാസകനായ പിതാവിന്റെ മക്കനായി ജനിച്ച തന്റെ ബാല്യകാലം മുഴുവനും പിതാവിനോട് അല്ലാഹുവിനെ കുറിച്ച് സംവദിച്ചു കൊടുത്ത മറിയമില് പറയുന്നുണ്ടല്ലോ എല്ലാം വിവരിക്കാൻ ഈ വിനീതന് സമയമില്ല സഹോദരാ പറയുന്ന കണ്ടന്റുകളെ മനസ്സിലാക്കണേ തന്റെ പ്രിയപ്പെട്ട വാപ്പ പടച്ചറപ്പിന് എതിര് പ്രവർത്തിക്കുകയാ അപ്പോഴും വാപ്പ അണ്ണ മുമ്പിൽ പോയി വാപ്പത്തി എന്റെ പ്രിയപ്പെട്ട ഉപ്പ ഇബ്രാഹിം നബി ആദർശപരമായി മറുഭാഗത്ത് നിന്ന വാപ്പാണ് സംബോധന ചെയ്തത് യാപത്തി എന്റെ പ്രിയപ്പെട്ട പിതാവേനാണ് ആദർശപരമായി രണ്ട് സ്ഥലത്ത് നിൽക്കുമ്പോൾ പോലും പിതാവിനെ അമാന്യമായി സംബോധന ചെയ്തിട്ടില്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം യാപത്തി എന്റെ പ്രിയപ്പെട്ട ഉപ്പ നിമതഅബ്ദു മാലാ യസ്മഉ എന്തിനാണ് കാണുകയും കേൾക്കുകയും ചെയ്യാത്ത കരിങ്കൽ വിഗ്രഹത്തെ ആരാധിക്കുന്ന ഉപ്പ എന്ന് തന്നെ ആദർശപരമായി മറുചേരി നിൽക്കുന്ന ഉപ്പയോട് സ്നേഹത്തോടെ സംവദിച്ച് അവസാനം ഗാർഹികപരമായ അന്തരീക്ഷത്തിൽ നിന്ന് രക്ഷപ്പെടാനൊരു വിവാഹം കഴിച്ചുവല്ലോ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം ഇബ്രാഹിം നബി തന്റെ വാപ്പയുടെ ഗൃഹാന്തരീക്ഷത്തിൽ നിന്ന് രക്ഷ നേടാനാണ് ഒരു വിവാഹം കഴിച്ചത് മഹതിയായ സാറാ റളിയല്ലാഹു തആലാൻഹേ പക്ഷേ പ്രിയപ്പെട്ട ഇബ്രാഹിം നബി സാറാ ബീവി വിവാഹം ചെയ്തിട്ട് വർഷങ്ങളോളം അവർക്കും മക്കളെ കിട്ടിയില്ല അല്ലാഹുവർക്കൊരു മക്കളെ കൊടുത്തനു ഗ്രഹിച്ചില്ല ആരാണ് ഇബ്രാഹിം നബി വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല ഇബ്രാഹിം നബി എന്നെ ആത്മ സുഹൃത്താണെന്ന് പ്രബന്ധത്തിന്റെ സുട്ടാവായ അല്ലാഹു സുബ്ഹാനഹു വതആല രേഖപ്പെടുത്തിയ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആത്മ സുഹൃത്തിന് അല്ലാഹു ഒരു പുത്ര സൗഭാഗ്യം കൊടുത്തില്ല വർഷങ്ങളോളം മക്കളില്ലാതെ കവിൽത്തടത്തിലൂടെ കണ്ണുനീര് തടം തല്ലിയാത്തൊടുകയും ഒരു മകനെ കിട്ടണമെന്ന ആഗ്രഹത്തിലാണ് രണ്ടാമത് ഹാജർ റളിയല്ലാഹുവിനെ വിവാഹം കഴിക്കുന്നത് ഇബ്രാഹിം നബി എന്ന കുടുംബ നായകനെ ഒന്ന് പരിചയപ്പെടുമോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ നമ്മളൊന്നും ജീവിതത്തിൽ ഒരു പരീക്ഷണങ്ങളും തടന്നിട്ടില്ല അവസാനം ഹാജറാ ബീവി വിവാഹം കഴിച്ചു അതിലൊരു പൊന്നുമോനുണ്ടായി ഇസ്മായീൽ കാത്തു കാത്തിരുന്ന് ജീവിതത്തിന്റെ സായാഹ്ന ഘട്ടത്തിലൊരു പുത്ര സൗഭാഗ്യം കിട്ടി ആ മകനെ ഒരു വാപ്പ എത്രത്തോളം സ്നേഹത്തോടെ പരിചരിക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട ജീവിതത്തിന്റെ സായാഹ്ന ഘട്ടത്തിൽ കിട്ടിയ പൊന്നുമോനെ താലോലിച്ചിരിക്കുമ്പോ ആ സമയത്താണ് പടച്ചറപ്പിന്റെ കൽപ്പന വന്നത് ഭാര്യയെയും മകനെയും ഉപേക്ഷിച്ചിട്ട് ഫലസ്തീനിലേക്ക് പൊക്കോ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മക്ക മരുഭൂമിയിലെ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഹാദറയുടെ കൈപിടിച്ച് പൊന്നുമോൻ ഇസ്മായിൽ തോളിൽ ചാരി കിടക്കുമ്പോ അവരെ മരുഭൂമിയുടെ മധ്യഭാഗത്ത് നിർത്തി ഒരക്ഷരം പോലും മുരിയാടാതെ തന്റെ ഹൃദയത്തിൽ വേദനകൾ ഞുറുകുമ്പോൾ കടിച്ച് പിടിച്ച് പടച്ചറപ്പിന്റെ തൃപ്തിക്ക് വേണ്ടി ഫലസ്തീനിലേക്ക് മക്കാമലാരുണ്യത്തിൽ മകനെയും ഭാര്യയും ഉപേക്ഷിച്ച ഇബ്രാഹിം നബി തന്റെ ഭർത്താവ് തന്നെ ഉപേക്ഷിച്ചിട്ട് ഫലസ്തീനിലേക്ക് പോയപ്പോ ഭർത്താവിനെ ശപിച്ചില്ല ആ ഭർത്താവിനെ ഭർത്താവിനെ വഞ്ചിച്ചില്ല എട്ടു വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ ഇബ്രാഹിം നബി ചരിത്രപ്രകാരം മടങ്ങി വരുന്നത് ആ എട്ടു വർഷം നിന്റെ ഭർത്താവ് തന്നെ അമാനത്തായി ഏൽപ്പിച്ച ശരീരത്തെ സൂക്ഷിച്ച് പൊന്നുമോൻ ഇബ്രാഹിമിന് വെള്ളം കൊടുത്തു വളർത്തി അവസാനം എട്ടു വർഷം കഴിഞ്ഞ് തിരിച്ചു വന്ന് എട്ടു വർഷത്തെ വിരഹത്തിന് ശേഷം
ഭാര്യയും മക്കളെയും കണ്ട് സന്തോഷത്തോടെ ഇബ്രാഹിം നബി കെട്ടിപ്പിടിക്കുമ്പോൾ രാത്രിയിൽ അടുത്ത കൽപ്പന വരുന്നത് എൻ്റെ മോനെ അങ്ങ് അറുക്കണേ ഇബ്രാഹിം തൻ്റെ ഭാര്യയോട് കഥ പറഞ്ഞിട്ട് പെങ്ങളെ പെണ്ണെ തൻ്റെ മകനെ അറുക്കാൻ അല്ലാഹു കൽപ്പിച്ചെന്ന് പറയവേ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് ഒരു പരാതികളും പരിഭവങ്ങളും ഇല്ല ഇത്രനാൾ നിങ്ങൾ എവിടെയായിരുന്നു ഞാനാണ് എൻ്റെ പൊന്നുമോനെ മരുഭൂമിയിൽ വളർത്തിയത് ഇപ്പൊ വന്ന് കടുത്തിറക്കാൻ ചോദിക്കുന്നു എന്നുള്ള ചോദ്യമില്ല അനുസരണയുള്ള ഗൃഹനായികയെ പോലെ തന്റെ ഭർത്താവിന്റെ ചാരത്തിൽ നിന്ന് അവസാനം ഒരു കയ്യിൽ കത്തിയും മറുകയിൽ പൊന്നുമോൻ ഇസ്മായിലിനെയും പിടിച്ച് പ്രിയപ്പെട്ട ഇബ്രാഹിം കരിമ്പാറക്കെട്ടിലേക്ക് നടന്നു പോകുമ്പോ വാതിൽപ്പടിയിൽ നിന്ന് നിൽക്കുന്ന ഹാദർ എന്ന കറുകറുത്ത അമേൽ വർഗത്തിൽപ്പെട്ട കറുത്ത പെണ്ണായ ഹാദർ ഒരു കയ്യിൽ പിച്ചാത്തി പൊടി മറുകയിൽ നന്ദ് പ്രസവിച്ച മോന്റെ കരുത്തിൽ ആ പിച്ചാത്തി അല്പസമയം കഴിയുമ്പോ കയറുമെന്നിരിക്കെ ഒരു തുള്ളി കണ്ണുനീര് പോലും പൊടിയാട് അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ച കുടുംബ ജീവിതത്തിന്റെ ത്യാഗോജ്വലമായ ആൾ രൂപമായ മഹദിയായ കരിമ്പാറക്കെട്ടിലും മലത്തി കടത്തിയ പുത്രന്റെ കരുത്തിലേക്ക് മൂർച്ചയുള്ള കത്തി വെച്ചിട്ട് സമർപ്പണ ബോധത്തിന്റെ വിശ്വാസദാർഢ്യത്തിന് മുമ്പ് മൂർച്ചയുള്ള കത്തിയുടെ മൂർച്ച നട്ടപ്പെട്ടു പോയ ചരിത്രത്തിന്റെ കുടുംബ ജീവിതം പറഞ്ഞിരുന്ന പരീക്ഷണങ്ങളുടെ കനൽപ്പദങ്ങളിലൂടെ നടന്ന് അവസാനം 4000 വർഷങ്ങൾ കഴിയുമ്പോഴും ലോക ചരിത്രത്തിന് പഠന വിധേയമാക്കുന്ന കുടുംബ ജീവിതമായി മാറിയ മഹാനായ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആ കുടുംബത്തെയാണ് നമ്മൾ ഓർക്കുക മഹാനായ ഇബ്രാഹിം നബിയുടെ കുടുംബത്തിന് നീ ബറക്കത്ത് ചെയ്തതുപോലെ രണ്ടാമത്തെ കുടുംബം ഏതാ ആലി മുഹമ്മദ് മഹാനായ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കപ്പുറ മനുഷ്യന്മാരെ സമയമില്ലാത്തോണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഫുൾ സ്റ്റോപ്പ് സ്റ്റോപ്പ് ഇടാതെ പോണത് മഹാനായ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം ഈ കുടുംബത്തിന് പഴക്കം 1400 വർഷങ്ങൾക്ക് മുമ്പ് 8 മുഴം നീളമുള്ള 10 മുഴം വീതിയുള്ള ആകാശത്തും മട പെയ്താൽ മടത്തുള്ളി മുടുവനും വീതി ഈത്തപ്പന മരത്തിന്റെ ഓലകൾക്കിടയിലൂടെ ഗൃഹനായകന്റെ താടി രോമങ്ങളിലൂടെ തടം തള്ളിയാ തൊടുകിയ ഒരു ചെറിയ വീട്ടിലും മദീനയിൽ താമസിച്ചിരുന്ന അസ്വാദു നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം ഈ രണ്ട് കുടുംബത്തെ സ്മരിച്ചാലല്ലാതെ എന്റെ ഇബാദത്ത് പോലും പൂർണ്ണമാവില്ല അപ്പോൾ ഇസ്ലാം എത്രമേൽ പ്രാധാന്യത്തോടെയാണ് ഈ കുടുംബ ജീവിതത്തെ പറഞ്ഞു തരിക നമ്മളൊന്ന് ആലോചിച്ച് നോക്കി എത്രമേൽ പ്രാധാന്യത്തോടെ അതുകൊണ്ട് കുടുംബം എന്നത് ഇബാദത്തിന്റെ ഭാഗമാണ് ആരാധനയുടെ ഭാഗമാണ് നിസ്കാരം പോലെ നോമ്പ് പോലെ സക്കാത്ത് പോലെ നിർബന്ധിതമായ അനുഷ്ഠാനങ്ങൾ പോലെ അത്രമേൽ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രാമാണികത നൽകിയ ഒരു ജീവിതമാണ് കുടുംബ ജീവിതം അല്ലാഹു നമ്മുടെ കുടുംബ ജീവിതം നന്നാക്കി തരട്ടെ എന്താരും ആമീൻ പറയാതെ പ്രതീക്ഷ ഒന്നുമില്ല നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് പ്രതീക്ഷയില്ല അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ ഈ മഹലിൽ ഒരു 500 വീടുണ്ടെങ്കിൽ 500 വീടും വ്യത്യസ്തമായ വീടായിരിക്കും ഓരോ ചിലപ്പോ ആ 500 വീടുകളിൽ ആലിമീങ്ങൾ ഉണ്ടാവും പണ്ഡിതന്മാരായിരിക്കും അവിടെ ഗൃഹനായകൻ കുടുംബം ചിലടത്ത് എഞ്ചിനീയർമാരായിരിക്കും കുടുംബ നായകൻ ചിലടത്ത് കൂലിത്തൊഴിലാളികളായിരിക്കും ചില വീടുകളിൽ ഓരോ വീടുകളും വ്യത്യസ്തമാണ് ഇങ്ങനെ വ്യത്യസ്തമായ വീടുകളെ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട് ശ്രദ്ധിച്ചു കേൾക്കണം നിങ്ങൾ ഒന്ന് 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 നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ് അതുവഴി നമ്മുടെ കുടുംബ ജീവിതത്തെ നമുക്ക് നന്നാക്കാം അള്ളാഹു തൗഫീക് നൽകുമാറാകട്ടെ നമ്മളൊന്ന് ആമീനൊക്കെ പറഞ്ഞു ഉഷാറാവി ആമീനൊക്കെ പറഞ്ഞ് ഉഷാറാവിൻ അല്ലാഹു തൗഫീക് നൽകട്ടെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു തരികയ ഒരു നാട്ടിൽ ആ നാട്ടിലെ കുടുംബത്തിന് വ്യത്യസ്തമായ സാഹചര്യമാണ് ചില നാട്ടിലെ കുടുംബനായകന്മാർ ഒരു വീട്ടിലെ കുടുംബനായകന്മാർ ചിലപ്പോൾ ആലിമീങ്ങളുടെ കുടുംബം ഉണ്ടാവാം അങ്ങനെയുള്ള കുടുംബമാണ് ആരയമറാ അല്ലാഹു പറയുകയാണ് ആലു ഇംറാൻ ഇംറാന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ മഹാനായ ഇംറാൻ അലൈഹി മുസ്സലാത്തു വസലാം ബൈത്തുൽ മുഖദ്ദസിലെ ഇമാമായിരുന്നല്ലോ ബൈത്തുൽ മുഖദ്ദസിലെ ഇമാമായിരുന്നു മഹാനായ ഇംറാൻ അലൈഹി സ്വലാത്തു വസലാം ആ മഹാനവരുടെ ഭാര്യയാണ് ഹന്നാ റളിയല്ലാഹു തആല അൻഹാ തന്റെ ജീവിതത്തിൽ ഒരു മകളെ കിട്ടാതെ വന്നപ്പോ തനിക്കൊരു കുട്ടിയെ കിട്ടാതെ വന്നപ്പോ അവസാനം അല്ലാഹുവിന്റെ മുമ്പിൽ ചെന്നിട്ട് അല്ലാഹുവേ ഇന്നി നദർതുലക മാഫി ബതിനി മുഹററ എനിക്കൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനെ ഞാൻ ബൈത്തുൽ മുഖദ്ദസിനെ നേർച്ചയാക്കി കൊള്ളാമെന്ന് പറഞ്ഞ അല്ലാഹുവിൽ അടങ്ങാത്ത ഈമാനുള്ള ഭാര്യയായിരുന്നു ഇംറാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഒരു നാട്ടിലെ കുടുംബത്തിലെ കുടുംബനാഥൻ ഒരു ആലിമാണെങ്കിൽ ഒരു പള്ളിയിലെ ഇമാമിന്റെ മുക്രിയുടെ വീടാണെങ്കിൽ അവരുടെ മാതൃകയാണ് ഇംറാൻ ആരു ഇംറാൻ ആലെന്ന് പറഞ്ഞാൽ കുടുംബം ഇംറാന്റെ കുടുംബം ആ ഇമാമിനും ഇമാമിന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് ജനിച്ച പൊന്നുമോളായിരുന്നല്ലോ മഹദിയായ മറിയം റളിയല്ലാഹു തആല അൻഹാ ആ ഇമാമിന്റെ മകളായിരുന്നു മറിയം റളിയല്ലാഹു തആല അൻഹാ സഹോദരാ ഇങ്ങനെയാണ് അല്ലാഹു ഒരു കുടുംബത്തെ പരിചയപ്പെടുത്തുന്നത് ഇമാമുകളുടെ കുടുംബത്തിന്റെ ഉദാഹരണമാണ് ആരു ഇംറാൻ ഇനി ആ നാട്ടിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് രണ്ടാമത്തെ കുടുംബനായകൻ ഒരു എഞ്ചിനീയറിന്റെ കുടുംബമാവാ ഒരു എഞ്ചിനീയറിന്റെ കുടുംബമാവാ ഒരു അധികാരിയുടെ കുടുംബമാവാ ആ കുടുംബമാണ് മഹാനായ നബിയുല്ലാഹി ദാവൂദ് അലൈഹി സ്വലാത്തു വസലാമിന്റെ കുടുംബം ആര് ദാവൂദ് മഹാനായ ദാവൂദ് നബിയാരാ യഅമലൂന ലഹു മാ യസാഉ മിൻ മഹാരീബ വ തമാഥീല വ ജിഫാനിൽ ജവാബ് വ ഖുദൂരിർ റാസിയാത് തന്റെ വല്ലാത്ത കരകൗശല വൈഭവം കൊണ്ട് ഫലസ്തീൻ നഗരത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയ നാഗരികതയുടെ നഗരിയാക്കി മാറ്റിയ മഹാനായ നബിയുല്ലാഹി ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബം ആല് ദാവൂദ് ഇനി മൂന്നാമത്തെ കുടുംബനായകൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആവാം സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ ആവാം എം എൽ എയുടെ കുടുംബമാവാം മന്ത്രിയുടെ കുടുംബമാവാം അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകളുടെ കുടുംബത്തെ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതാണ് മഹാനായ ആലു സുലൈമാൻ ലോകം മുഴുവനും അടക്കി ഭരിച്ച കാറ്റിനെ സഞ്ചാരയോഗ്യമാക്കിയ ലോകം കണ്ട അടക്കി ഭരിച്ച ചക്രവർത്തിയായിരുന്ന മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബം മനസ്സിലായോ നിങ്ങൾക്ക് അല്ലാഹു ഇത് വാക്കവി അല്ല പറഞ്ഞ ഖുർആനാണ് പറയണത് അധികാരത്തിലിരിക്കുന്നവരാവാം അവരുടെ കുടുംബമാണ് ആലു സുലൈമാൻ ഇനി സഹോദരാ ചില വീടുകളിൽ ഭർത്താവ് നല്ല മനുഷ്യനായിരിക്കാം പക്ഷേ ആ വീട്ടിലെ പെണ്ണ് വഴിതെച്ചു പോയ പെണ്ണാവാം അങ്ങനെയുള്ള കുടുംബത്തിന് ഉദാഹരണം പറയാനാണ് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബം മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമോ കുടുംബനായകനാണ് 950 വർഷം അല്ലാഹുവിന് വേണ്ടി ജീവിച്ച പടച്ചറപ്പിന്റെ പൊരുത്തത്തിൽ മാത്രം ജീവിച്ച ശൈഖുൽ അംബിയ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പക്ഷേ നൂഹ് നബിയുടെ ഭാര്യയോ വഖീല ദുഖുലന്നാറ മഅ ദാഖിലീ നാളെ നരകത്തിൽ പോകേണ്ട പെണ്ണാണ് അത്രമേൽ അസാൻമാർഗികത്വത്തിലൂടെ നടന്ന പെണ്ണാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ചില വീട്ടില് ഭർത്താവ് നല്ല സാലിഹായ മനുഷ്യനാണ് ഭാര്യയോ എന്നാ വേറെടുത്തോ ഭാര്യ നല്ല സാലിഹത്തായ ആബിദത്താണ് ഭർത്താവോ മഹാതമ്മാടിയാണ്
അങ്ങനെയുള്ള കുടുംബമാണ് വകാല റജുലു മുഅ്മിനു മിൻ ആലി ഫിർഔൻ. അതാണ് ഫറോവയുടെ കുടുംബം. അല്ലാഹു പറയുകയാ, ആ ഫറോവയുടെ ഭാര്യയായ ആസിയ റളിയല്ലാഹു തആല അൻഹ, എല്ലാവരും ഞാനാണ് അല്ലാഹ് എന്ന് പറഞ്ഞു ഫിർഔൻ ഏകത്വം പാലിക്കുമ്പോ ആ ഫിർഔന്റെ കൊട്ടാരത്തിൽ പടച്ചറപ്പിന് അനുസരിച്ച് ജീവിച്ച മഹദിയായ ആസിയ റളിയല്ലാഹു തആല അൻഹ. പക്ഷേ ഭർത്താവ് ലേനത്താക്കപ്പെട്ട ഫിർഔൻ അല്ലയോ, അല്ലാഹു സുബ്ഹാനഹു വതആല, ഭർത്താവ് മോശമാണ് പക്ഷേ ഭാര്യ നല്ലതാണ്. ഇങ്ങനെ വിഭിന്നമായ എത്ര എത്ര കുടുംബങ്ങൾ. ഇനി വളരെ ഗൗരവമായ ഭാഗത്തേക്ക് ഞാൻ കടന്നു വരട്ടെയോ. ഒരു വീട്ടിലെ വാപ്പയും നല്ലതാണ്, മക്കളും നല്ല, വാപ്പയും നല്ലതാണ്, ഭാര്യ ഉമ്മയും നല്ലതാണ്. പക്ഷേ മക്കളിൽ ചില മക്കൾ തമ്മാടികളാവും. പറ മനുഷ്യന്മാരെ നിങ്ങളൊന്ന് സഹകരിക്കും. നിങ്ങളെ അന്തം വിട്ട് അന്താളിച്ചിരിക്കണ. എന്താ, ചില വീട്ടിൽ ഭർത്താവ് നല്ലത് ഭാര്യ വഴിവിട്ടു പോകും, ചിലടത്ത് ഭാര്യ നല്ലത് ഭർത്താവ് വഴിവിട്ടു പോകും, ചിലര് ഭാര്യയും ഭർത്താവും നല്ലതാണ് പക്ഷെ മക്കള്, മക്കള്, ചില മക്കള് വലിയ പ്രശ്നമാണ്. ആ വാപ്പാട് ഉമ്മാടെ ഏറ്റവും വലിയ പ്രശ്നം ഈ ഒരു മകനായിരിക്കും. അതിനാണ് ഖുർആൻ പറഞ്ഞത്. എല്ലാ കുടുംബവും ഞാൻ പറഞ്ഞു, ഇമാമിന്റെ കുടുംബം പറഞ്ഞു, ആലി ഇമ്രാൻ എന്റത് പറഞ്ഞു, ഇനി പഞ്ചായത്ത് പ്രസിഡന്റ് കുടുംബം ആലു സുലൈമാൻ, അധികാരത്തിലിരിക്കുന്നവരുടെ കുടുംബം, എഞ്ചിനീയർമാരുടെ കുടുംബം പറഞ്ഞു, മുക്രി കാക്കടെ പറഞ്ഞു. പാട്ട് പാടുന്നു ആ കുടുംബമാണ് ആലു ദാവൂദ്. ആ കുടുംബമാണ് ആല് ദാവൂദ്. നാളെ നാളെ നിങ്ങൾ സ്വർഗലോകത്ത് വരുമ്പോ സ്വർഗവാസികൾക്ക് വേണ്ടി പാട്ടുപാടുന്ന ഒരു പ്രവാചകനുണ്ട്. ആരാണ് നബിയെ? മഹാനായ നബിയുല്ലാഹി ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ഗാനം നടത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ പാട്ടുകാരന്റെ കുടുംബമായി ദാവൂദ്, സ്വർഗത്തിലെ പാട്ടുകാരനാണ് മഹാനായ നബിയുല്ലാഹി ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം. പാട്ടിനെ ഖുർആൻ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. ഫൈസലിനെ സംബന്ധിച്ചോളം ഞാൻ അദ്ദേഹത്തെ പലപ്പോഴും പല പ്രോഗ്രാമുകളും വീക്ഷിക്കാറുള്ള ഒരാളാണ്. എന്നെ ആരെ ചോദ്യം ചെയ്യാൻ വരണ്ട, എന്റെ വായനയുടെ ലോകം വിശാലമാണ്, എന്റെ നിലപാടുകളും വിശാലമാണ്. അപ്പൊ ആരെ നെറ്റിച്ചുളിക്കാൻ വേണ്ടി വരേണ്ട കാര്യത്തിൽ. ഖുർആൻ എന്ന് പറഞ്ഞാൽ അതൊരു സംഗീതം തന്നെയായിരുന്നല്ലോ. ഖുർആന്റെ സംഗീതത്തെക്കാൾ വലിയൊരു സംഗീതം പിന്നെ ലോകത്ത് വന്നിട്ടില്ല. ഖുർആന്റെ സംഗീതം, ലോകത്തിലെ ഏറ്റവും വലിയ സംഗീത ചക്രവർത്തിമാര് ജീവിച്ചിരുന്ന കാലമാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന കാലം. ഞാൻ അതിലേക്ക് എന്റെ വിഷയം മാറിപ്പോകും. ഏറ്റവും വലിയ സംഗീതജ്ഞന്മാരെന്ന് പറഞ്ഞാൽ രാത്രിയിൽ അങ്ങാടിയിൽ നിന്ന് വീട്ടിലോട്ട് നടന്നു പോകുന്ന നടപ്പാറയിൽ ഇരുട്ടിന്റെ വടിയിൽ നടന്നു പോകുമ്പോ കൂട്ടായി നിന്ന് ആ സമയത്ത് രചിക്കുന്ന പാട്ട് പാടിയിട്ട് പോയ ആളുകളാണ് അറബികൾ. അവര് പാട്ട് എഴുതിയത് ഇങ്ങനെ പേപ്പർ വെച്ചിട്ട് ആലോചിച്ച് പ്രാസം നോക്കി അങ്ങനെ ഒന്ന് എഴുതിയതല്ലല്ലോ. ഒരു പാട്ടെന്ന് പറയുമ്പോ കുറെ സമയം വേണം എഴുതാൻ. അന്തരിച്ചു പോയ ചലച്ചിത്ര രചയിതാവ് ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഒരു ഹിറ്റ് ഗാനത്തെ കുറിച്ച് പറയുന്നത് അദ്ദേഹം ഒരു ഹട്ടിൽ കയറി നിന്നിട്ട് 5 മിനിറ്റ് കൊണ്ട് ആ പാട്ട് എഴുതിയിട്ട് തിരിച്ചു വന്നു എന്നാണ്. അങ്ങനെയുള്ള പ്രതിഭാശാലികളുണ്ട്. പക്ഷെ അറേബ്യയിൽ നബിതങ്ങൾ ഖുർആനുമായിട്ട് വരുമ്പോൾ ആളുകളുടെ പാട്ട് എന്താണെന്നറിയോ? രാത്രിയിലെ നടപ്പാടയിലൂടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ 4 പേരുണ്ടെങ്കിൽ അവർ ഓരോരോ വരി പാടും. ഒരാൾ ഒരു പരിപാടുമ്പോ അടുത്ത ആള് പാടും, അത് പാടുമ്പോ അടുത്ത ആള് പാടും. അവരുടെ പ്രാസങ്ങൾ പോലും കറക്റ്റ് ആയിരുന്നു എന്നാണ്. നിമിഷകവി പേപ്പറിൽ എഴുതിയിട്ടില്ല. അവര് നടന്നു പോകുന്ന, നമ്മള് നാടൻ പാട്ട് പാടൂലേ, താനാരോ തന്നാരോ തന്നെ താനാരോ തന്നാരോ എന്ന് പാടണ മാതിരി അന്നത്തെ അറബികള് നടന്നു പോകുമ്പോ നടപ്പാതയിലെ ഇരുൾവടികളിൽ ആനന്ദം പകരാൻ നിമിഷകവികളായിരുന്നു അവർ. നടന്നു പോകുമ്പോ ഒരാള് പാട്ട് പാടിയത്രേ അയാള് പാടി തീർന്ന് പാടുത്തെ ആള് പാട്ടുപാടി തറാമിഹാ. അവർ
അവസാനം പ്രാസ അങ്ങനെ തന്നെ ഒരാൾ പാടി അപ്പോൾ അടുത്ത ആൾ പാടി തീർന്നില്ല മൂന്നാമത്തവൻ ഉടനെ അടുത്ത നിമിഷകളിൽ പാടാൻ തുടങ്ങി തറാവാനൽ വുഖൂഫി അലയാമതീഹും യഖൂലൂന ലാ തഹിലി അസംവാത ജമ്മുലി നിമിഷ കവികതകൾ പാടിയവരാണവർ ഇത്രമേൽ സാഹിത്യത്തെ പ്രണയിച്ചവരായിരുന്നു അവർ അവരുടെ മുമ്പിലാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബത്തെ പരിചയപ്പെടുത്തി കൊടുത്തത് സഹോദര തീർന്നില്ല ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ഇടയിൽ കാണുന്ന പ്രശ്നങ്ങളെ ഖുർആൻ അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഒരു വീട്ടിൽ വാപ്പയും നല്ലതാണ് ഉമ്മയും നല്ലതാണ് കട്ടപ്പെട്ട് വളർത്തിയ മക്കളാണ് അവസാനമാ മക്കൾ തമ്മിൽ തമ്മിലടിക്കുന്നത് കണ്ടിട്ട് കരയേണ്ടി വന്ന പിതാക്കന്മാരില്ലയോ തങ്ങൾ നൊന്ത് പ്രസവിച്ചു വളർത്തിക്കൊണ്ടുവന്ന തങ്ങളുടെ മക്കൾ അവര് പരസ്പരങ്ങളെന്ന് അടികൂടുന്നത് കണ്ടിട്ട് മക്കളുടെ ഇടയിൽ സാഹോദര്യം നഷ്ടപ്പെട്ട് മക്കൾ തമ്മിൽ പരസ്പരം തലതല്ലി കീറുന്നത് കണ്ട് കരയേണ്ടി വന്ന എത്രയെത്ര പിതാക്കന്മാരും ഉമ്മമാരുമാ അവരെ കുറിച്ചാണ് അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് മഹാനായ മക്കളായിരുന്നല്ലോ കാബീലും ഹാബീലും കാബീല് ജേട്ടനാണ് ഹാബീല് ഇളയ അനുജനാണ് കാബീലിന് അനുജനായ ഹാബീലിനോട് അസൂയ തോന്നിയപ്പോ അവസാനം അസൂയ വളർന്നു വളർന്ന് കാബീല് ഹാബീലിനെ കൊല്ലാൻ തീരുമാനിച്ചു ഒട്ടകത്തിന്റെ തോളിൽ നീട്ടിക്കൊണ്ട് അനുജനായ ഹാബീലിന്റെ തല തല്ലി തകർക്കാൻ വന്നപ്പോ എന്റെ ഇളയറ്റിന് തടിച്ചുകൂടിയ പ്രിയപ്പെട്ട സഹോദരാ കുടുംബ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ അള്ളാഹു നമുക്ക് വിവരിച്ചു തരികയാ ആരോഗ്യവും സാമർഥ്യമുള്ള ജേട്ടൻ തന്നെ കൊല്ലാൻ വേണ്ടി അസൂയ മുത്തിട്ട അനുജൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിരപരാധിയായ പാവപ്പെട്ട അനുജൻ ജേട്ടനോട് അപമര്യാദയായിട്ടൊരു വർത്തമാനം പോലും പറഞ്ഞിട്ടില്ല പക്ഷേ അനുജനായ ഹാബീലിന് സൗന്ദര്യമുണ്ട് അതിൽ അസൂയ മുത്തിട്ട് ജേട്ടനായ കാബീല് ഒട്ടകത്തിന്റെ തോളല്ലുകൊണ്ട് പ്രിയപ്പെട്ട അനുജന്റെ തലക്കടിച്ചു കൊല്ലാൻ വരുമ്പോ കൊല്ലാൻ വരുന്ന ജേട്ടന്റെ നേരെ നോക്കിയിട്ട് അനുജനായ ഹാബീൽ പറയുന്ന ഒരു മറുപടി ഖുർആനിലുണ്ട് ഇത് കബീർ ബാക്കവിയുടെ വകയല്ല ഇത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ മഹാനായ ഹാബീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ് ജേട്ടാ ലൈൻ ബസത്ത ഇലയ്യ യതകലി തഖ്തുലനി മാ നബി ബാസുതിനി യദിയ ഇലൈക ലിയ കുതുലക ഇന്നി യഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ ലൈൻ ബസത്ത ഇലയ്യ ഞാൻ നിങ്ങളോടൊരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങൾ എന്നെ കൊല്ലാൻ വേണ്ടി വരുമ്പോ എന്നെ കൊല്ലാൻ വേണ്ടി എന്റെ തല നിങ്ങൾ ഒട്ടകത്തിന്റെ തോളല് കൊണ്ട് അടിച്ച് പൊട്ടിച്ചാലി മിക്കാനവിവാസത്തിന് എതിയുലക തിരിച്ച് നിങ്ങളെ അടിക്കാൻ എന്റെ കൈ നിങ്ങളുടെ നേരെ പൊങ്ങില്ലേക്കാ ചേട്ടനോട് അനുജം പറയുകയാണ് ഇത് ാണ് സഹോദരാ യാസീൻ മാത്രം ഓതിപ്പിടിച്ചാൽ പോരാ കുടുംബ ബന്ധത്തിന്റെ സൗഹാർദ്ദത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അല്ലാണ്ട് ഖുർആൻ പഠിപ്പിച്ചു തരികയാ ചേട്ടാ നിങ്ങൾ എന്റെ തല തല്ലി പൊളിച്ചാലും ഇവിടെ ഇട്ട് നിങ്ങൾ എന്നെ തല്ലിക്കൊന്നാലും നിങ്ങളുടെ നേരെ എന്റെ കൈ ഞാനൊന്ന് പൊന്തിക്കുക പോകുമില്ല എന്റെ ചേട്ടന് നേരെ എന്റെ കൈ പൊന്തുകയില്ല എന്റെ ചേട്ടനെ ഞാൻ തെറി വിളിക്കുകയില്ല എന്തുകൊണ്ടെന്നറിയുമോ ഇക്കാക്ക എനിക്ക് ആരോഗ്യമില്ലാഞ്ഞിട്ടല്ല നിങ്ങളോട് തിരിടാൻ എനിക്ക് സാമർഥ്യമില്ലാഞ്ഞിട്ടല്ല നിങ്ങൾ ചെയ്യുന്നത് പോലെ തിരിച്ച് ചെയ്യാൻ എനിക്കറിയാഞ്ഞിട്ടല്ല പക്ഷേ ഇന്നി അഖാഫുല്ലാഹ റബ്ബല്ലാലമീൻ എനിക്കെന്റെ സർവലോക രക്ഷിതാവായ പടച്ചറപ്പിനെ പേടിയാ എനിക്കെന്റെ അല്ലാഹനെ
നമ്മൾ കുറേ നാളായില്ലേ വാത് കേൾക്കാൻ തുടങ്ങിയിട്ട്. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ? കുടുംബ ദൈവത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. സമയം പോണത് അറിയണില്ല, നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല, ഒന്നും തോന്നിയില്ല. ഇതാണ് നമ്മൾ നമ്മൾ ചരിത്രം നന്നായിട്ട് കേൾക്കും, പക്ഷെ ചരിത്രത്തിനൊരു പിന്നാമ്പുറം, ഈ ചരിത്രത്തിനൊരു പിക്ചറൈസേഷൻ ഉണ്ട്. ആ ചരിത്രത്തെ നമ്മൾ നന്നായിട്ട് പുറകിൽ നിന്ന് എന്ത് ചെയ്യണം? ചിന്തിക്കണം. മോനെ ചോദ്യം ചോദിച്ചത് ആരാണ്? ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി ചോദിച്ചത് ആരോടാ? അബൂബക്കർ റളിയല്ലാഹു അൻഹു. നമ്മൾ അതിന്റെ ചരിത്രം ഒതുക്കി ചോദിച്ചത് ആരെന്നറിയോ? തന്റെ ഭാര്യ പിതാവിനോടാണ് ചോദിച്ചത്. തന്റെ ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിതാവാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഭാര്യ പിതാവിനോടും മരുമകൻ ചോദിച്ചത്രേ. അങ്ങനെ നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കി നോക്ക്, നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമേതാ? മരുമകന് ഭാര്യ പിതാവിന്റെ മറുപടി വന്നു, മരുമകനെ എന്റെ മകളെ കൈപിടിച്ചേൽപ്പിച്ചിട്ട് എന്റെ മകളെ സന്തോഷത്തോടെ വളർത്തുന്ന, എന്റെ മകൾക്ക് സ്നേഹം പകർന്നു കൊടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട മകളുടെ ഭർത്താവിന്റെ മുഖത്തിങ്ങനെ നോക്കിയിരിക്കലാണെന്ന് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മനസ്സിലായ. ഇതെന്തോ, ഇത് കണ്ണൂർ വിമാനത്താവളത്തിന് ക്ഷണിക്കാത്ത ആളുകൾ ഇരിക്കണമായിരിക്കും. നിങ്ങൾ ഒരുമാതിരി ഒരു വൈരാഗ്യവും പ്രതിഷേധവും ഒക്കെ എന്റെ മുമ്പത്ത് ഒന്ന് തലയാട്ടി. ഇപ്പൊ മനസ്സിലായോ? ഭാര്യ പിതാവിനോടാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി ഏതാ? അപ്പോ ഭാര്യ മരുമകന് ഭാര്യ പിതാവ് പറയാൻ, മരുമോനെ നിന്റെ മുഖത്തിങ്ങനെ നോക്കിയിരിക്കണേ എന്റെ മകളെ ഇത്രമേൽ സ്നേഹം കൊടുത്ത് വളർത്തിയ, ഞാൻ ഏൽപ്പിച്ച എന്റെ പൊന്നുമോളെ ഇത്രത്തോളം സ്നേഹിച്ച് വളർത്തിയ, നിന്റെ മുഖത്ത് നോക്കുന്നതിനേക്കാൾ തൃപ്തി എനിക്ക് എന്താണുള്ളത്? നമ്മുടെ അമ്മോശം കാക്ക നമ്മളോട് ഇത് പറയാം. ഇത്ര വർത്താനമുള്ളൂ നമ്മുടെ കുടുംബത്തിൽ നിന്ന്? നമ്മുടെ അമ്മോശം കാക്ക അങ്ങനല്ലേ പറയാ? ഭാര്യയുടെ ഉപ്പ എന്താ പറയാ? അമ്മോശം കാക്ക. ആ കാക്ക അത്ര മോശമാ? അമ്മോശം കാക്ക ഇന്നേ വരെ നമ്മളോട് പറയാ, മരുമോനെ ആ കാക്കാട ദുആ പടച്ചോനെ ദജ്ജാലിന്റെ മുഖം ഒന്ന് കാണായിരുന്നെങ്കിൽ എന്റെ മോളെ കൈപിടിച്ച് ഏൽപ്പിച്ച് ഞാൻ കൊടുത്ത് ഇത്ര നേരം ഞാൻ കട്ടപ്പെട്ട് വളർത്ത എന്റെ മകളെ അവൻ എത്രമേൽ കട്ടപ്പെടുത്തുകയാണ്. ഈ ഒരു കുടുംബ ജീവിതത്തെയാണ് അള്ളാഹുവിന്റെ റസൂൽ ഉറക്കെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു തന്നട്, മരുമകന്റെ മുഖത്ത് നോക്കിയിരിക്കണം ഭാര്യ പിതാവിന്റെ ഏറ്റവും വലിയ ഇഷ്ടമാ. കാരണം എന്തെന്നറിയോ? ഭാര്യ പിതാവ് ഭാര്യയുടെ പിതാവ് നിക്കാഹ് നടക്കുമ്പോ, നിക്കാഹ് നടക്കുന്ന സമയത്ത് ഭാര്യയുടെ പിതാവ് നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നൊരു വാക്കുണ്ട്. ആ വാക്കിന്റെ അർത്ഥം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കല്യാണ ചന്തയില് മാത്സര്യ ബുദ്ധിയോടെ കോടികൾ എറിഞ്ഞ് പകട കളിക്കുന്ന സമുദായത്തിന് എന്താണ് വിവാഹമെന്നറിയില്ല. ഇസ്ലാമിന്റെ വിവാഹം ഈ രണ്ടു വാക്കുകളാണ്. ഭാര്യയുടെ പിതാവ് അണിഞ്ഞൊരുങ്ങി വരുക്കുന്ന പുതിയ ആപ്പിളയുടെ കയ്യിലേക്ക് തന്റെ കൈതേർത്ത് വെച്ചിട്ട് ഭാര്യയുടെ പിതാവ് വിറക്കുന്ന ഹൃദയത്തോടെ വിതുമ്മുന്ന ചുണ്ടുകളോടെ പറയാ, നിക്കാഹ് നടക്കുന്ന സദസ്സിൽ ഏറ്റവും ടെൻഷൻ ആർക്കാ? പ്രിയപ്പെട്ട ഭാര്യയുടെ പ്രിയപ്പെട്ട പുതിയ പെണ്ണിന്റെ ഉപ്പാക്കല്ലയോ. കഴിഞ്ഞ 18 വർഷമായി കൈവെള്ളയിലെ കൈവല്യം പോലെ കാത്തു സൂക്ഷിച്ച എന്റെ പൊന്നുമോളെ, പലഹാരം വാങ്ങിച്ചിട്ട് ഞാൻ വരുമ്പോ എന്നെ കാത്തിരുന്ന എന്റെ പൊന്നുമോളെ, ഉപ്പാനെ കാണുന്നതും കാത്ത് ഭൂമുഖവാദത്തിൽ കാത്തിരുന്ന എന്റെ പൊന്നുമോളെ, ഒരു വാപ്പാക്ക് എത്ര മക്കളെന്നെങ്കിലും ഏറ്റവും കൂടുതൽ സ്നേഹം പെൺമക്കളോടല്ലേ? ആൺമക്കളോട് സ്നേഹം കുറവാണെന്നല്ല, വാപ്പയുമായി ഏറ്റവും മാനസികമായിട്ട് അടുപ്പമുള്ള ഒരു പെൺമക്കളാ. അവര് നമ്മുടെ മടിയിൽ വന്നിരിക്കും. ഉപ്പ എന്ന് പറഞ്ഞ് എപ്പോഴും തള്ളയാടിന്റെ കൂടെ കൊച്ചാട്ടും കുട്ടി ചാടി കളിക്കുന്നത് പോലെ നമ്മളോട് ഏറ്റവും അടുപ്പമായിട്ട് കളിക്കുന്നത് നമ്മുടെ പൊന്നു പെൺമക്കളല്ലേ? രണ്ടാം കുട്ടികളുടെയും ഒരു പൊന്നുമോളുടെയും ഉപ്പ എന്ന മനുഷ്യനാണ് ഇത് പറയുന്നത്. സഹോദരാ, അത്രമേ നമ്മൾ സ്നേഹിച്ച പൊന്നുമോളെ 18 വയസ്സായപ്പോ
ഒരു ചെറുപ്പക്കാരന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് പറയുന്നൊരു വാക്കുണ്ട്, മോനെ എന്റെ മകളെ ഞാൻ ഉസബ്ദിജുക നിനക്ക് ഞാൻ ഇപ്പൊ വിവാഹം ചെയ്തു തരുന്നത്, എന്റെ മകൾക്ക് ഭക്ഷണം കൊടുക്കാൻ എന്റെ വീട്ടിലില്ലാത്തത് കൊണ്ടല്ല, 18 വയസ്സ് വരെ ജീവിച്ച എന്റെ മകൾ ഒരു അധിക ഭാരമായത് കൊണ്ടല്ല, എന്റെ മകൾ ഇനി വീട്ടിൽ നിന്ന് മാറ്റി നിർത്താനല്ല, 18 വയസ്സ് വരെ എന്റെ ഹൃദയത്തിലെ പൂ പോലെ ചേർത്ത് വെച്ച എന്റെ പൊന്നുമോളെ നിനക്ക് ഞാൻ ഇപ്പൊ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. എന്നോട് എന്റെ റബ്ബ് കൽപ്പിച്ചത് കൊണ്ടാ എന്റെ അള്ളാഹു ഒരു പെൺകുട്ടി പ്രായപൂർത്തിയായാൽ അവളെ ഹലാലായ രീതിയിൽ വിവാഹം ചെയ്തു കൊടുക്കൽ ഒരു വാപ്പാന്റെ കടമയാണെന്ന് എന്റെ ഉപ്പന്റെ അള്ളാഹു എന്നോട് പറഞ്ഞത് കൊണ്ടാ. അള്ളാഹു എന്നോട് ഇത് പറഞ്ഞില്ലായിരുന്നത് എന്റെ മകളെ നിന്റെ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞേക്കുമായിരുന്നില്ല. സഹോദര, ഇങ്ങനെ റബ്ബ് നിശ്ചയിച്ചില്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാപ്പ തന്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കോ? കാരണം വാപ്പാടെ കരളാണ് പൊറിച്ചു കൊടുക്കുന്നത്. ഇന്നലെ വരെ വീട്ടുമുറ്റത്ത് കളിച്ചു നടന്ന പ്രിയപ്പെട്ട പെങ്ങളെ കാക്ക ചങ്ക് പറിച്ചാണ് കൊടുക്കുന്നത്. ഒരു വീട്ടിൽ നിന്ന് ചങ്കിനെ കരളിനെ പറിച്ചെടുത്തിട്ടാണ് കൊടുക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട പുതിയ ആപ്പിളെ, എന്റെ റബ്ബ് കൽപ്പിച്ചത് കൊണ്ട് മാത്രമാണ് നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരുന്നത്. ആ രീതിയിൽ കരാറും ഉടമ്പടിയും ഉണ്ടാക്കി നമ്മളോട് പറയുമ്പോ പുതിയ ആപ്പിള പറയാണ്, കപിൽ തൂ മിൻകനികാഹ, നിങ്ങൾ ഈ പറഞ്ഞ പൊന്നുമോളെ ഞാൻ ചേർത്ത് പിടിച്ചോളാം എന്റെ ജീവിതത്തിലേക്ക്. ഇത്രമേൽ ആളുകളുടെ മുമ്പിൽ വെച്ച് വാപ്പ ഏൽപ്പിച്ചു തന്ന പൊന്നുമോളെ ആ പൊന്നുമോളെ വളർത്തിക്കൊണ്ടുപോയിട്ടൊരു കൂട്ടുകാരിയെ പോലെ, ഒരു പെങ്ങളെ പോലെ, ഭാര്യയെ പോലെ ചേർത്ത് പിടിച്ച മരുമകന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. സഹോദരായ പറയേണ്ട കാര്യമില്ല, എല്ലാം പടച്ചറപ്പിന്റെ തീരുമാനമാണ്. എന്റെ ഭാര്യ എന്റെ അടുക്കലേക്ക് വന്നതെന്റെ തീരുമാനമാണ്, അള്ളാഹുവിന്റെ തീരുമാനമാണ്, അതിനെ സ്നേഹത്തോടെ സ്വീകരിക്കാൻ. ഏത് ഭാര്യ ഭർത്താക്കന്മാർക്ക് കഴിയുമോ അവരാണ് കുടുംബ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയശ്രീലാളിതരാവുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അങ്ങനെയാണ് കല്യാണം കഴിച്ചു തന്നത്. എന്റെ റബ്ബ് പറഞ്ഞോണ്ടാണ് ഞാൻ തരണത്. അള്ള കൽപ്പിച്ചില്ലെങ്കിൽ ഒരു വാപ്പായൊരു മോളെ തരൂല. തരൂ തരൂ മനുഷ്യന്മാരെ മറുപടി പറയുന്ന ഗൂഗിളിൽ നോക്കണം. കൊടുക്കോ? ഇല്ല. എല്ലാരെയും സാക്ഷി നിർത്തി എന്റെ മകളെ നോക്കിക്കോണം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കല്യാണം കഴിച്ചു കൊടുത്തു കൊടുത്തു. എന്നെ നോക്ക, എന്നെ നോക്കി. അങ്ങനെ കല്യാണം കഴിച്ച് കൊടുത്തു കൊടുത്തു കൊടുത്തു. മകളും മരുമകനും പോയി ജീവിതത്തിൽ ജീവിതം ആരംഭിച്ചു. കല്യാണം കഴിഞ്ഞ മകളും മരുമകനും എങ്ങനെ ജീവിക്കുന്നു എന്നറിയാൻ ഇപ്പ ഒരിക്കൽ കല്യാണം കഴിച്ചു വിട്ട മകളുടെ വീട്ടിലെത്തി. ശ്രദ്ധിച്ചു കേട്ടോളൂ. മഹതിയായ ഹഫ്സാ റളിയല്ലാഹു അൻഹയും അല്ലാഹുവിന്റെ റസൂല് സന്തോഷത്തോടെ ജീവിക്കുന്ന വീട്ടിലേക്ക് മഹാനായ ഉമർ റളിയല്ലാഹു തആലാനു കടന്നു വന്നു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഹഫ്സാ റളിയല്ലാഹു അൻഹയും സന്തോഷത്തോടെ ജീവിക്കുന്ന വീട്ടിലേക്ക് വന്നു. ഹഫ്സാ റളിയല്ലാഹു അൻഹ ആരാ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകള്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ. അപ്പൊ മകളും മരുമകനും കൂടെ ജീവിക്കുന്ന ജീവിതം കാണാൻ ഭാര്യയുടെ വാപ്പ വീട്ടിൽ വന്നു. അങ്ങനെ നിങ്ങൾ കരുതിക്കോളി, ഭാര്യയുടെ വാപ്പ വീട്ടിൽ വന്നു. ആ വീടിന്റെ അകത്തോട്ട് കയറിയപ്പോഴേ മനസ്സിലായി ഇന്ന് ഈ വീട്ടിൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒരല്പവും കൂടി അകത്തോട്ട് കയറിയപ്പോ മനസ്സിലാക്കി ഇന്നലെയും ഈ വീട്ടിൽ ഒന്നും ഉണ്ടാക്കി. ഒരല്പവും കൂടി അകത്തോട്ട് കയറിയപ്പോ മനസ്സിലായി ഒരാഴ്ചയായിട്ട് ഈ വീട്ടിൽ ഭക്ഷണമേ ഉണ്ടാക്കിയിട്ടില്ല. ആരാ വന്ന് നോക്കണത്? ഭാര്യയുടെ വാപ്പ. അമോശം കാക്ക. എന്നാ മകള് ഇതേവരെ വാപ്പായോട് പരാതി പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? നമ്മുടെ വീട്ടിലെങ്ങാനും ഒരാഴ്ച ഇവിടെ ഭക്ഷണിയാനുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു. വാപ്പല്ല പഞ്ചായത്ത് ദിവസമുണ്ടോ? ഇത് പറയും ഫേസ്ബുക്കിലും. ഇപ്പൊ പിന്നെ ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി അള്ളാനോട് പോലും പറച്ചിലില്ല, ഫേസ്ബുക്കിലാണ് ഫുള്ള്.
പണ്ടൊക്കെ നമുക്കൊരു വിഷമമുണ്ട്, നമ്മൾ അള്ളാഹുനോട് പറയും പടച്ചോൻ ഒന്ന് മാറ്റി തരാൻ. ഇപ്പോ എല്ലാവർക്കും പറയാനുള്ള സ്ഥലം ഫേസ്ബുക്കാണ്. ആദ്യം തന്നെ ഭാര്യക്ക് ഭർത്താവിനെ കുറിച്ച് പറയാനുള്ളതും ഇപ്പൊ എത്ര ലൈവുകളാ, പ്രവാസിയെ ചതിച്ച ഭാര്യ, അങ്ങാടിപ്പാട്ടായി കുടുംബത്തിന്റെ ഉള്ളിലെ രഹസ്യങ്ങൾ അങ്ങാടിപ്പാട്ടായി. മനുഷ്യൻ ഉളുപ്പ് നഷ്ടപ്പെട്ടു. ഈ ഒരാഴ്ച പട്ടിണിയായിട്ട് ഇതാണ് സഹോദരി, നിങ്ങൾ നോക്കി എന്റെ പൊന്നു സഹോദരിമാരെ, ഒരാഴ്ച പട്ടിണിയായിട്ട് മകള് വിളിച്ചു പറഞ്ഞോ വാപ്പായോട്, വാപ്പാ പട്ടിണിയാണ് എന്നെ വന്ന് കൊണ്ടുപോകാൻ. ഇല്ല, ഭർത്താവിനോട് ചേർന്ന് നിന്നു. ഇതാണ് കുടുംബജീവിതം. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു ഭർത്താവ് കല്യാണം കഴിഞ്ഞ ഉടനെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ എപ്പോ ഭക്ഷണം കഴിച്ചാലും ഭക്ഷണത്തിന്റെ കൂടെ ഒരു കിണ്ടിയിൽ വെള്ളവും ഒരു സൂചിയും കൊണ്ടു നോക്കാം. ഭർത്താവ് പറഞ്ഞ അന്ന് മുതൽ ഭാര്യ ഭക്ഷണം വിളമ്പോ കിണ്ടിയിൽ വെള്ളവും സൂചിയും കൊണ്ടുവെക്കും. പത്തിരുപത്തെട്ട് വർഷം ഒരു ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു. അപ്പോഴൊക്കെ ഭക്ഷണം കൊണ്ടുവന്ന് വെക്കുമ്പോ കിണ്ടിയിൽ വെള്ളവും സൂചിയും വെക്കും. ഭർത്താവ് ഇതേവരെ ഉപയോഗിച്ചിട്ടില്ല. കടിച്ച പ്ലേറ്റ് എടുത്തുകൊണ്ട് വരുമ്പോ ഭാര്യ ഇത് കൊണ്ടുപോയി പൂർവ്വസ്ഥാനത്ത് വെക്കും, വീണ്ടും വിളമ്പുമ്പോ എടുത്തു വെക്കും. നിരന്തരമായി 28 വർഷം ഈ പെണ്ണിത് ചെയ്തു. ഭർത്താവ് എന്ന ജീവിതത്തിൽ ഇന്നേ അവരെ ഉപയോഗിച്ചിട്ടില്ല. നമ്മുടെ പെണ്ണുങ്ങളാണെങ്കിൽ പറയും, കല്യാണം കഴിഞ്ഞാണ് പറഞ്ഞു എനിക്ക് ഭക്ഷണം വെക്കും, കിണ്ടിയും വെള്ളവും കൊണ്ട് വെക്കണം, ഒരു സൂചിയും വെക്കണം. ഒരു രണ്ടു ദിവസം കഴിയുമ്പോ വീട്ടിൽ വിളിച്ചിട്ട് വരും, വാപ്പ നന്നായിട്ട് അന്വേഷിച്ചിട്ട് തന്നെ പുതിയാപ്പിള ഇരിക്കുക എന്നത്. എന്ത് മോളെ, അയാൾക്ക് മൂച്ചുപിരാൻ തന്നെ. രണ്ടു ദിവസമായിട്ട് കിണ്ടിയിൽ വെള്ളവും സൂചിയും വെക്കലാണ് എന്റെ ജോലി. നിങ്ങൾ ഇങ്ങനെ ആവണോന്നല്ല ഞാൻ പറഞ്ഞത്, കുടുംബജീവിതം ഇങ്ങനെയാണ്. അല്ല, നമ്മുടെ വാശിയും വൈരാഗ്യവും ഞാൻ ആരാന്നറിയോ, നീ ആരാന്നറിയോ, ഇത് ജീവിതത്തിൽ നടക്കൂല. അത് വെളിയിലെ പറ്റി, അത് 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 ആ വെളിയിലെ പറ്റി. നമുക്ക് സദസ്യ വെല്ലുവിളിക്കാം, ധൈര്യം ഉണ്ടാ പാടാ, വീട്ടിൽ പറ്റൂ. രാഷ്ട്രീയത്തിൽ നമുക്ക് വെല്ലുവിളിക്കാം, ധൈര്യം ഉണ്ടാവാ, നമുക്ക് മത്സരിക്കാം, വീട്ടിൽ പറ്റൂ. പറ്റൂല. അവസാനം മരണാസന്നനായി ഭർത്താവ് കിടന്നപ്പോയി ഭാര്യ അടുത്ത് നിന്നിട്ട് വെച്ച്, പിന്നെ എനിക്ക് മരിക്കുന്നതിന് ഒരു കാര്യം ചോദിക്കാണ്. അതുവരെ ചോദിച്ചില്ല, അടക്കി പിടിച്ചു. നിങ്ങൾ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഭക്ഷണം വിളമ്പുമ്പോ കിണ്ടിയിൽ വെള്ളവും സൂചിയും കൊണ്ടു നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതേവരെ അത് കൊണ്ടുവന്ന് വെച്ചിട്ട് നിങ്ങളത് ഉപയോഗിച്ചിട്ടില്ല. മരിക്കണതിന് മുമ്പ് അതെന്താ എന്നെ കൊണ്ട് ഇത്രയും നാളും ചെയ്യിപ്പിച്ചെന്ന് ഒന്ന് പറഞ്ഞു. അപ്പൊ ഭർത്താവ് പറഞ്ഞു, പെണ്ണേ ഞാനത് നിന്നോട് പറഞ്ഞത് നീ ഭക്ഷണം വിളമ്പുമ്പോഴും ഞാൻ ഭക്ഷണം കഴിക്കുമ്പോഴും ഭക്ഷണം താഴെ വീണു പോയാൽ ഈ സൂചി കൊണ്ട് ആ ചോറിന്റെ മണി കുത്തിയെടുത്ത് കിണ്ടിയിലെ വെള്ളത്തിൽ നന്നായിട്ട് വൃത്തിയാക്കി തിന്നാൻ വേണ്ടിയാണ്. പക്ഷേ നീ വിളമ്പുന്നതിന്റെ സൂക്ഷ്മത കൊണ്ടും ഞാൻ കഴിച്ചതിന്റെ അവധാനത കൊണ്ടും ഇന്നേ വരെ ഒരു പറ്റു പോലും താഴെ വീണിട്ടില്ല. ഇത് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. കഥ മനസ്സിലായത്? വിളമ്പിയ പെണ്ണിന്റെ സൂക്ഷ്മത മാത്രം പോരാ, കഴിക്കുന്ന പുരുഷന്റെ അവധാനതയും കൂടിയാണ്. രണ്ടും ചേരുമ്പോഴാണ് ഇതൊന്നും ഉണ്ടാവാതിരിക്കുന്നത്. രണ്ടുപേരും ഒരേപോലെ ഒരാളുടെ സൂക്ഷ്മതയും മറ്റൊരാളുടെ അവധാനതയും ചേരുമ്പോഴാണ് പട്ടിണിയാണെങ്കിലും പരിവട്ടമാണെങ്കിലും കുടുംബജീവിതം സന്തോഷകരമാവുക. അതുകൊണ്ടാണല്ലോ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആ വീടിന്റെ ഉള്ളിലോട്ട് കയറിയപ്പോ മനസ്സിലായി, ഒരാഴ്ചയായി തീ വീട്ടിൽ പട്ടിണിയാ. മഹദിയായ ഹഫ്സ റളിയല്ലാഹു അൻഹ തന്റെ പ്രിയപ്പെട്ട ഉപ്പാനെ കണ്ടപ്പോ ചാടി എഴുന്നേറ്റ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചേർന്നിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ വല്ലാത്ത ജാള്യതയായി തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഉപ്പതങ്ങളുടെ പട്ടിണി കണ്ടല്ലോ. തന്റെ പ്രിയപ്പെട്ട മകള് ആഴ്ചകളോളം പട്ടിണിയാണെന്ന് ഉപ്പ തിരിച്ചറിഞ്ഞല്ലോ. എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ അള്ളാഹുവിന്റെ റസൂൽ വല്ലാത്ത വൈമനസ്യത്തോടെ വൈഷമ്യത്തോടെ നിൽക്കുമ്പോ ബഹുമാനപ്പെട്ട ഹഫ്സ റളിയല്ലാഹു അൻഹ തന്റെ
साधन मूड़ वोलपात्र वीटले भूमिया शक्ति मौन नबीये विषम उपयोड़ या स्नेहमें अल्लाहूल सल्लल्लाहु अलैहि वसल्लम അല്ലാഹുവിന്റെ റസൂലിനോട് പരാതി പറഞ്ഞപ്പോൾ തന്റെ പ്രിയപ്പെട്ട ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് നടന്നു വന്നു ഉമറിന്റെ ഇരു ചുമലുകളിലേക്ക് തന്റെ ഇരു കരങ്ങൾ എടുത്തു വെച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞ ഒരു മറുപടി എൻ്റെ പ്രിയപ്പെട്ട സദസ്സിനെ ഞാൻ കൈമാറട്ടെയോ ഉമറേ നീ പറഞ്ഞത് ശരിയാ നീ പറഞ്ഞത് ശരിയാണ് കിസ്രയ കൈസറും ഭക്ഷണം കഴിച്ചിട്ട് അവശിഷ്ടങ്ങൾ വലിച്ചെറിയുമ്പോൾ അല്ലാഹു നമുക്ക് പട്ടിണിയാണ് തന്നെങ്കിൽ ഉമറേ നീ എന്തിനാണ് വിഷമിക്കുന്നത് അമാ തർലാ തി അന്ന ലഹും ദുനിയാ ഓ വലനല ആഖിറാ ഉമറേ അല്ലാഹു അവർക്ക് ദുനിയാവിന്റെ സുഖമാണ് കൊടുത്തത് ഓ വലനല ആഖിറാ അല്ലാഹു നമുക്ക് ആഖിറമല്ലേ തന്നത് അല്ലാഹു നമുക്ക് സ്വർഗ്ഗമല്ലേ തന്നത് അല്ലാഹു നമുക്ക് സ്വർഗ്ഗത്തിന്റെ ഭക്ഷണമല്ലേ തന്നത് സ്വർഗ്ഗത്തിന്റെ ആനന്ദമല്ലേ തന്നത് സഹോദരാ മാസങ്ങളോളം പട്ടിണി കിടക്കേണ്ടി വരുമ്പോഴും തന്റെ ഭാര്യമാരെ കെട്ടിപ്പിടിച്ചിട്ട് കരയുമ്പോഴും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ഭർത്താവ് അവരെ കൈകൊണ്ട് തടകിയിട്ട് ആശ്വസിപ്പിച്ചതെന്നറിയോ भार्य സ്വർഗ്ഗത്തിന്റെ സ്വർണ്ണ കട്ടിലിൽ ചാരി ഇരിക്കുമെന്നല്ലേ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ എൻ്റെ 26 ആമത്തെ വയസ്സിൽ എൻ്റെ കൈപിടിച്ച് കൂട വന്ന എൻ്റെ ഭാര്യ എൻ്റെ 3 മക്കളെ എനിക്ക് പ്രസവിച്ചു തന്ന എൻ്റെ ഭാര്യ എനിക്ക് ഭക്ഷണം വിളമ്പി കാത്തിരുന്ന എൻ്റെ ഭാര്യ എൻ്റെ കൊടും ദാരിദ്ര്യത്തിലും അല്ലാഹു തന്ന അനുഗ്രഹത്തിലും എനിക്ക് താങ്ങായി തണലായി നിന്ന എൻ്റെ ഭാര്യ ഞാൻ വരുന്നതിനും കാത്തു രാത്രി പാത്രം പുറപ്പെട്ടാൽ രാവിലെ മുഖം
मत्सान इंग्लिश भार्य मणकुटी मरल जिनून प्रणय काव्यम या प्रियवे कंमुट चोदान मे स्वर्ण कटिले चाड़ी भदार्थ स्नेह प्रयासमो मस्जिद भार्य കൗൺസിലിംഗിനൊക്കെ പോയി എത്ര മുടക്കണമെന്നറിയോ ദാനഹാനം
ധന നഷ്ടം മാനഹാനി എന്ന് രണ്ടും ഉണ്ടാവും. ഞാൻ ഒരു മരുന്ന് പറഞ്ഞുതരാം, നിങ്ങൾ ചെയ്യോ? ഓ ചെയ്യൂന്ന് ഉറപ്പുള്ളവരൊക്കെ ഒന്ന് കൈ പൊക്കി നോക്കട്ടെ. കൈയുള്ളവരൊക്കെ പൊക്കി കൈ പൊക്ക, മനുഷ്യന്മാരെ കൈയുള്ളവരൊന്ന് പൊക്കി, നന്നായിട്ട് പൊക്ക്, രണ്ട് കൈ പൊക്ക്. ആ എല്ലാരും റെഡിയാണ്. തായത്തിടി ചുമ്മാണോ ഇത്രേരി ഇരുന്നിട്ട് ഒന്ന് മുഷിഞ്ഞപ്പോ ഒന്ന് പ്രസ്താവം വേണ്ടി കൈ പൊക്കിച്ചല്ല, വേറെ ഒന്നുമില്ല. അതിന്റെ പുറകി വേറെ കുട്ടൻസ് ഒന്നുമില്ല. അള്ളാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു നമ്മുടെ ഭാര്യമാരെ നല്ല ഭാര്യമാരാക്കി തരട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. പിന്നെ ഇണക്കവും പിണക്കവും ഒക്കെ എല്ലായിടത്തും ഉണ്ടാവും, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയം സന്ദർഭമല്ല. പിണക്കെല്ലായിടത്തും ഇല്ലാത്ത സ്ഥലമില്ല. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, തന്റെ ഭാര്യമാരോടൊത്തും മടിയിൽ തലവെച്ച് കറക്കാറുണ്ടായിരുന്നു നബി മുഹമ്മദ് മുസ്തഫ. ഇത്രയേറെ തിരക്കുള്ളപ്പോഴും എനിക്ക് ഭയങ്കര തിരക്കാണ്, വീട്ടിൽ പോകാൻ സമയമില്ല. തന്റെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ച് കിടക്കുമായിരുന്നു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിൽ ഇപ്പോഴും ഒരു പള്ളിയുണ്ട്, ആ പള്ളിയുടെ പേര് മസ്ജിദ് സബക്ക് എന്നാണ്. മത്സരം നടന്ന പള്ളി. എന്ത് മത്സരം? ഭാര്യയും ഭർത്താവും കൂടെ ഓട്ട മത്സരം നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയും കൂടെ ഓടി. ആദ്യത്തെ പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തോറ്റു, ആയിഷ ബീവി ജയിച്ചു. മുബലാദിക്ക് വലിയ സന്തോഷമായി. പിന്നീട് മഹദി പറയാണ്, വലമ്മസ്ദാദ ലഹ്മി, എനിക്കിപ്പോ ഇറച്ചിയൊക്കെ കൂടി. എന്തൊരു പ്രയോഗമാണ്! വലമ്മസ്ദാദ ലഹ്മി, എനിക്ക് കുറച്ച് ഇറച്ചിക്ക് തൂക്കം കൂടി, വണ്ണം വെച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, ആയിഷ ഒന്നുകൂടി ഓടാൻ വാ. അത് നോക്കി നിന്നു, തടി കൂടിയപ്പോ വിളിച്ചു, ഓടി. ആയിഷ ബീവി തോറ്റുപോയി, തടി കൂടി പോടാൻ പറ്റിയില്ല, തോറ്റുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിജയിച്ചു. ആ സ്ഥലത്ത് ഇപ്പോഴൊരു പള്ളിയുണ്ട്, മസ്ജിദ് സബക്ക്. ഭാര്യയും ഭർത്താവും തമ്മിൽ മത്സരം നടന്ന പള്ളി. ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഈ ഗൾഫിൽ നിന്ന് വന്ന ആകെ രണ്ടു മാസത്തെ ലീവിന് വരും. വരുന്ന സമയത്ത് ഈ ഗൾഫുകാരുടെ പ്രശ്നം എന്താ അറിയോ? പാവങ്ങളാണ് സാധുക്കള്. അവിടെ നിന്ന് കൊടുത്തു വിട്ട് ടാങ്കിനിടുകയും ഇവിടെ കൊടുത്തു തീരുമ്പോ ലീവ്, പിന്നെ തിരിച്ചു ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും. ആകെ ഈ ഗൾഫുകാരെന്ന് പറഞ്ഞാൽ തന്നെ ജീവിതത്തിൽ അത്തറിന്റെ മണമുള്ളൂ. ഇങ്ങോട്ട് വരുമ്പോ കയ്യിലൊരു പെട്ടി ഉണ്ടാവും, അങ്ങോട്ട് പോകുമ്പോ വീട്ടിൽ ഒരു കുട്ടി ഉണ്ടാവും. ഇതിനപ്പുറത്തേക്ക് ജീവിതത്തിൽ അവനൊന്നും ബാക്കിയുണ്ടാവും. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാ? ഇനി ഒരിക്കലും നമുക്ക് സമയം കിട്ടും, അത് വളരെ വിശാലമായിട്ട് പറയാം, നല്ല വിശാലമായിട്ട് ഇൻഷാല്ലാ ഇനി അടുത്ത എവിടെയും വരുമ്പോ നമുക്ക് പറയാം. അത്രമേൽ പ്രവിദ്ധമായിരുന്നു. ഇപ്പൊ രാവിലെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദ് എന്റെ ഭാര്യ എന്നിട്ടും പെട്ടുപോയി. ചില ചില ഭർത്താക്കന്മാര് പറയും, എന്റെ ഭാര്യയോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉസ്താദ്, പക്ഷെ വെളി കാണിക്കില്ല. വെളി കാണിക്കാതെ ആർക്ക് വേണം? ഞാൻ വെളി കാണിക്കാറില്ല. വെളി കാണിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയായിരുന്നു. അല്ലാഹു തൗഫീക് നൽകട്ടെ. നമ്മുടെ ഭാര്യക്ക് മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കാനുള്ള അവസരം നമ്മൾ കൊടുത്ത്, അവസരം വന്നാ കൈവിട്ടു പോകും. ഇന്നതാണ് ലോകം. പണ്ടൊരു ദുബായ് കത്തുപാട്ടുണ്ടല്ലോ, ദുബായ് കത്തുപാട്ടിന് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താ പറയാ? പണ്ടത്തെ പ്രവാസികൾ, ഇപ്പൊ പിന്നെ കത്തൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ പ്രണയമില്ല. പണ്ടത്തെ കത്തെന്ന് പറഞ്ഞാല് കത്ത് വരുന്നത് കാത്തിരിക്കുക, ഉത്കണ്ഠയോടെ കാത്തിരിക്കുക, പൊട്ടിച്ചു വായിക്കുക, നിനക്ക് സുഖമാണോ, എനിക്ക് സുഖമാണ്, ആ വരികളിൽ പ്രണയമുണ്ട്. അവസാന കത്ത് പൊട്ടിച്ചിട്ട് തലയണ്ണയുടെ അടി വെക്കുക, പിറ്റേ ദിവസം വൈകുന്നേരം വീണ്ടും വായിക്കുക. വായിച്ച കത്ത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വായിക്കുമ്പോ ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിൽ എന്തെന്നില്ലാത്ത സ്നേഹം ഇങ്ങനെ ലൈവായിട്ട് നിൽക്കാൻ. ഞാൻ പറയാം, ഒരു മിനിറ്റ്. ഇപ്പൊ ഒരു നല്ല മൂർധന്യ അവസ്ഥ നിൽക്കുകയാണ്. ഇപ്പൊ പറഞ്ഞ പൈസ കിട്ടൂല. അല്ലാഹു സ്വീകരിക്കട്ടെ. ആ ഒരു കത്ത്, പഴയ ഒരു ദുബായ് കത്തുപാട്ടുണ്ട്, എന്താണ് പെണ്ണിന്റെ ആവശ്യം? മാപ്പിളപ്പാട്ടിന് ഒരു എൻസൈക്ലോപീഡിയ. അള്ളാഹു ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ ഇതിന്റെ പ്രവർത്തകനും ഇതിനുവേണ്ടി കർമ്മോത്സുകനായ അദ്ദേഹത്തിന്റെ പിതാവ്. അള്ളാഹു ആഫിയത്തും ആരോഗ്യമുള്ളതിൽ കൈസ് കൊടുക്കട്ടെ.
എനിക്ക് വലിയ ഇഷ്ടമാണ്, ഞാൻ അങ്ങനെ പ്രസംഗിക്കൂല, എല്ലാത്തിനോടും ഒരു അന്ധമായ വിരോധം എനിക്കില്ല. പക്ഷേ അധർമ്മത്തെ കണ്ടാൽ കൃത്യമായി പറഞ്ഞിരിക്കും എന്നതിനപ്പുറം അദ്ദേഹത്തിന്റെയൊക്കെ വാക്കുകളും ചില ചരിത്ര പഠനങ്ങളൊക്കെ ഞാൻ കൗതുകത്തോടെ കേട്ടിട്ടുണ്ട്. ചില വിഷയങ്ങളൊക്കെ തയ്യാറാക്കുക, പെണ്ണിന്റെ ആവശ്യം അറിയാത്തൊരു ഭർത്താവ്, പൊണ്ണൻ അവനാണ് അവളുടെ തെറ്റിന്റെ കർത്താവ്, അവസരമാണ് ആവശ്യത്തിന്റെ മാതാവ്. അവസരമാണ് ആവശ്യത്തിന്റെ മാതാവ്. അവസരം കൊടുക്കരുത്, അവസരം ഉണ്ടാക്കരുത്. നിന്റെ ഭാര്യക്ക് മറ്റൊരാളുടെ സ്നേഹത്തെ കുറിച്ച് ചിന്തിക്കേണ്ട അവസരം നീ ഉണ്ടാക്കരുത്. ജീവിതം എന്നാൽ സ്നേഹിക്കാനുള്ളതാണ്. എത്രത്തോളം സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയുമോ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അത്രമേൽ സ്നേഹം പ്രകടിപ്പിക്കുക. അവരുടെ ഇടയിലേക്ക് അനാവശ്യത്തിന്റെ അവസരങ്ങൾ നിങ്ങൾ ചേർത്ത് വെക്കരുത്. എന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, പിണക്കമുണ്ടാകെ സഹോദരങ്ങളെ, ഇല്ലാത്ത സ്ഥലങ്ങളില്ല, മനുഷ്യനല്ലേ, വ്യത്യസ്ത സ്വഭാവങ്ങളല്ലേ, പിണക്കമില്ലാത്ത വീടുകളില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 9 ഭാര്യമാരുമായിട്ടാണ് ഹജ്ജിന് പോയത്. ഹജ്ജിന് പോയപ്പോ 9 ഭാര്യമാരുണ്ട് കൂടെ. ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. നമ്മൾ ഒരു ഭാര്യയും കൊണ്ട് അജിന് പോയ അനുഭവിച്ചു. 9 ഭാര്യമാരായിട്ടാണ് അജിന് പോയത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉമ്രക്കോ നമ്മുടെ സത്താരാജിയൊക്കെ ഉണ്ട്. ഞങ്ങളുടെ കെട്ടിടത്തിന്റെ മുകളിൽ ഒരു പാവപ്പെട്ട ഒരു അമീർ ഉണ്ടാണ്, ഒരു പട്ടാളക്കാരനാണ്. അദ്ദേഹം 2 ഭാര്യമാരോട് അജിന് വന്നു പെട്ടു. അവിടെ വന്ന് 2 ഭാര്യമാരും തമ്മിൽ അടിയായി. അപ്പൊ അമീർ പറഞ്ഞു, നമ്മൾ കബീർ ബാക്കവി ഉസ്താദ് താഴെയുണ്ട്, ഉസ്താദ് ദുആയൊക്കെ ചെയ്യുന്ന ആളല്ലേ, നമുക്ക് ഉസ്താദിനോട് ചോദിച്ചു പരിഹാരം ചോദിക്കാം. അയാളെ വിളിച്ച് എന്റെ അടുക്കൽ വന്നു. എന്നോട് തന്നെ പൊന്നുസ്താദ, ഞാൻ അതിർത്തിയിൽ 30 വർഷം അതിർത്തി കാത്ത പട്ടാളക്കാരനാണ്, പക്ഷെ ഞാൻ തോച്ചു പോയത് 2 പെണ്ണ് കിട്ടി, ഈ 2 ഇടയിൽ ഞാൻ തോച്ചു. ഞാൻ തമാശ പറയല്ല, ഞാൻ തമാശ അങ്ങനെ പറയാറില്ല. എന്റെ പൊന്നുസ്താദ, ഇത് 2 കൂടെ ഒന്ന് യോജിക്കാൻ എന്തെങ്കിലും ഒരു മരുന്നുണ്ടേ പറയും, ഞാൻ എന്ത് വേണേലും തരാം. ഞാൻ എന്നെ പൊന്നാന ഹബീബെ, ഈ 2 പെണ്ണുങ്ങൾ ഇങ്ങനെ ഒന്നിച്ചാവാൻ ഒറ്റ മരുന്നേ ഉള്ളൂ. ഏത് സലാത്ത ഉസ്താദ? സലാത്ത് ഒന്നുമല്ല, നിങ്ങൾ 3 ഒന്നുകൂടി കെട്ടുക. അപ്പൊ അതിനെതിരെ ഈ 2 ഒന്നാവും. അതപ്പോഴും വേറെ വിട്ടി, അല്ലാതെ വേറൊരു മരുന്ന് ഇതിനില്ല. 2 പേരെ കൊണ്ട് നിങ്ങൾ കേട്ടോളീ കുടുംബ ബന്ധങ്ങൾ. നമ്മൾ ഇതൊരു 10 മണിക്കൂർ പറഞ്ഞ തീരാത്ത വിഷയമാണ്. 9 ഭാര്യമാരുമായി പോയി അവസാന ഹജ്ജ് കഴിഞ്ഞ് തിരിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഭാര്യമാരും ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചപ്പോ ആയിഷാ ബീവിയുടെ ഒട്ടകം നല്ല ശക്തിയുള്ള ഒട്ടകമാണ്, പക്ഷെ ആയിഷാ ബീവിക്ക് ലഗേജ് കുറവാണ്. മഹദിയായ സഫിയ റളിയല്ലാഹു അൻഹാ ഒട്ടകം വളരെ ദുർബലമായ ഒട്ടകമാണ്, പക്ഷെ സഫിയ ബീവിക്ക് ലഗേജ് കൂടുതലാണ്. ആയിഷാബിയുടെ ഒട്ടകം നല്ല ഒട്ടകമാണ്, പക്ഷെ ലഗേജ് കുറവാണ്. സഫിയാബിയുടെ ഒട്ടകം ദുർബലമാണ്, ലഗേജ് കൂടുതലാണ്. സഫിയ ബീവി ഒന്ന് പരാതി പറഞ്ഞു, നബിയെ എന്റെ ഈ ലഗേജും വെച്ച് എന്റെ ഒട്ടകം നടക്കില്ല. അപ്പൊ നബി തങ്ങള് ആയിഷാ ബീവിയെ വിളിച്ചിട്ട് പറഞ്ഞ, ആയിഷ നിന്റെ ഒട്ടകത്തിന്റെ മുകളിലേക്ക് സഫിയയുടെ ലഗേജ് കൂടി എടുത്തു വെക്കണം. നബി തങ്ങള് തീർപ്പ് കൽപ്പിച്ചു. കഴിഞ്ഞു വരിക, 2 ഭാര്യമാരുണ്ട്, ഒരു ഭാര്യക്ക് ലഗേജ് ഇല്ല, മറ്റേന് കൂടുതലാണ് ഈത്തപ്പഴം സംസം എല്ലാം കൂടെ, ഇതിനെടുത്ത് മറ്റേന്റെ മണ്ടയിലോട്ട് വെച്ചുണ്ടാവുന്ന അവസ്ഥ എന്താ? ഇത് തന്നെ ഹബീബായ മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ കിട്ടപ്പെട്ടില്ല. ആയിഷ ബീവി അനിത്യം പ്രകടിപ്പിച്ചു അത്രേ, അവസാനം ചോദിച്ചു അത്രേ, ആ ജൂതന്റെ പെണ്ണ് ഞങ്ങളുടെ മേൽ അധികാരം പ്രയോഗിക്കാറായോ? ഒരു ചോദ്യം. ആ ജൂത പെണ്ണ് സഫിയ ബീവിയുടെ ഉപ്പ ജൂതനാണ്, പിന്നീട് മുസ്ലിമായി കല്യാണം കഴിച്ചതാണ്. ആയിഷ ബീവി ചോദിച്ചു, ആ ജൂതന്റെ പെണ്ണ് തറവാടികളായ ഞങ്ങളുടെ മേൽ അധികാരം കാണിക്കുന്നോ? അവളുടെ ലഗേജ് ഞാൻ ചുമക്കണമെന്നോ? നിങ്ങളോട് ചോദിച്ചാ ജൂത പെണ്ണ് നമ്മുടെ മേൽ അധികാരം പ്രയോഗിക്കും, അവളുടെ ലഗേജ് ഞാൻ ചുമക്കാനോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാത്ത വിഷമവൃത്തത്തിലായി. അവര് 2 തമ്മിൽ പിണങ്ങി. ആര് തമ്മില്? ഈ ഒരു വാക്കിന്റെ പേരിൽ 2 തമ്മിൽ പിണങ്ങി. അവിടെ എയർപോർട്ടിൽ വെച്ചെന്ന് കരുതുക,
അജ്ജ് കഴിഞ്ഞു തിരിച്ചു വരുന്ന വേളയിൽ രണ്ടുപേരും ഈ വാക്കിന്റെ മേൽ പിണങ്ങി അവസാനം രണ്ടുപേരും വീട്ടിലെത്തി. ആ പിണക്കം കുറേ നേരം നിന്നുപോയപ്പോ മധ്യസ്ഥനാക്കി വിളിച്ചു ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉപ്പ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ മധ്യസ്ഥനാക്കി വിളിച്ചു. അബൂബക്കർ റളിയല്ലാഹു തആലാനു വീട്ടിൽ വന്നു. വന്നപ്പോ ആയിഷ റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആയിഷ ആദ്യം നീ പരാതി പറയുന്നുവോ? അതല്ല ഞാൻ പറയണോ ആയിഷ? ഉടനെ മറുപടി, ആദ്യം നിങ്ങൾ പറഞ്ഞു, എനിക്കൊരല്പം കൂടുതൽ നിങ്ങളെ കുറിച്ച് പറയാനുണ്ട്. ആയിഷബി നല്ല കരിപ്പിലാണ്. അള്ളാന്റെ റസൂൽ ചോദിച്ചു, ആയിഷബിയുടെ വാപ്പയാണ് മധ്യസ്ഥൻ, വാപ്പാനെ വിളിച്ചു വരാൻ പറഞ്ഞു, മോള് ഇച്ചിരി ശരിയല്ല, വരാൻ പറഞ്ഞു, നാക്കിന് ഇച്ചിരി നീളം കൂടുതല, വാ. വിളിച്ചു വന്നപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ നീ ആദ്യം തുടങ്ങണോ അതോ ഞാൻ തുടങ്ങണോ? അടുക്കളയിൽ നിന്ന് മറുപടി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞോളി, എനിക്ക് ഇച്ചിരി കൂടുതൽ നിങ്ങളെ കുറിച്ച് പറയാനുണ്ട്. നമ്മൾ പറയല്ലോ, നിങ്ങൾ പറഞ്ഞു തീർക്ക്, എന്നിട്ട് വേണം എനിക്ക് കുറച്ച് പറയാൻ. നിങ്ങൾ ഇങ്ങനെ എല്ലാരുടെ മുമ്പിലും വലിയ ആളായിട്ട് അടക്കാല്ലേ, എനിക്ക് കുറച്ച് കൂടുതൽ പറയാനുണ്ട്. പക്ഷേ രണ്ടുപേരും തമ്മിൽ നല്ല പണക്കാണ് കേട്ടോ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷാബിയും നല്ല പണക്കമാണ്. അപ്പോഴാണ് പറഞ്ഞത്, പക്ഷേ എനിക്ക് കുറെയേറെ പറയാനുണ്ട്, നിങ്ങൾ പറഞ്ഞാൻ തുടങ്ങിക്കോ. പക്ഷേ എന്നെ കുറിച്ച് എന്റെ വാപ്പാനോട് പറയുമ്പോ ഇല്ലാത്തതൊന്നും കയ്യിൽ നിന്നിട്ടിട്ട് കെട്ടിച്ചമച്ചു അപരാധം പറയരുത്, കള്ളമായ കാര്യങ്ങൾ നിങ്ങൾ പറയരുത് എന്ന് ആയിഷ റളിയല്ലാഹു തആലാ പറഞ്ഞപ്പോ ആദ്യം പറയുന്നതൊക്കെ കൊള്ളാം, പക്ഷേ എന്റെ വാപ്പാനോട് എന്നെ കുറിച്ച് കള്ളം പറയരുത്. ഇത് കേട്ട അബൂബക്കർ റളിയല്ലാഹു തആലാനു ചാടി എഴുന്നേറ്റ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ പെരടിയും ചുമലും ചേർത്ത് ആന്നൊരു അടി കൊടുത്തു തന്റെ മകളെ. എന്നിട്ട് രോഷത്തോടെ ചോദിച്ചു, ആയിഷ എന്തു വർത്തമാനമാണ് ഹബീബായ നബിയുടെ മുഖത്ത് നോക്കി നീ പറഞ്ഞത്? അവയെ കൂലു ഇല്ലൽ ഹക്കാ, ഹബീബായ നബി തങ്ങൾ ഇതേവരെ കള്ളം പറഞ്ഞിട്ടുണ്ടോ ആയിഷ? ആയിഷ റളിയല്ലാഹു തആലാ പൊട്ടിക്കരഞ്ഞു പോയി. ഒന്നും ഭർത്താവിന് മുമ്പിൽ തോറ്റുപോയി, എന്റെ വാപ്പാന്റെ കൈ നടിയും കിട്ടി. ജാള്യതയോടെ വല്ലാത്ത ദുഃഖത്തോടെ ആയിഷ റളിയല്ലാഹു അൻഹ കരഞ്ഞപ്പോ അതേവരെ പിണങ്ങി നിന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഭാര്യയെ കുറിച്ച് മാത്രം പറഞ്ഞാൽ വിഷയം ഏകപക്ഷീയമാകുമല്ലോ, അതുകൊണ്ടാണ് സമയമില്ലാഞ്ഞിട്ടും ഇത് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. ഹബീബായ നബി തങ്ങൾ ഓടി ചെന്ന് കരയുന്ന ആയിഷ റളിയല്ലാഹു അൻഹയെ തന്റെ റിസാലത്തിന്റെ നെഞ്ചകത്തോട് ചേർത്ത് പിടിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയുടെ കണ്ണുനീര് തുടച്ചു മാറ്റിയിട്ട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞ, ആയിഷ കരയണ്ട, ആയിഷ തന്റെ ഭാര്യയുടെ കവിളിലൊരു കണ്ണുനീർ തുള്ളി ഉരുണ്ടു വന്നപ്പോ അതേവരെ മനസ്സിലുണ്ടായിരുന്ന പിണക്കം മാറി. അവരോടിച്ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അബൂബക്കറെ എന്നെ ഞാൻ മധ്യസ്ഥനായിട്ടല്ലേ വിളിച്ചത്? നിന്റെ മകളാണെന്നത് ശരി തന്നെ, എന്റെ ഭാര്യ അടിക്കാൻ നിനക്കാരനുവാണെന്നു അബൂബക്കറെ, നീ എന്റെ കൂട്ടുകാരനാണ്, പക്ഷേ നിന്റെ മകളാണ്, എന്റെ ഭാര്യ അടിക്കാൻ നിനക്കാരാണ് അനുവാണം തന്നത് അബൂബക്കറെ, എന്റെ ഭാര്യയുടെ കണ്ണ് നിറയുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ലെന്ന് ലോകത്തോട് പറഞ്ഞ അതേവരെ കണ്ണുനീരിൽ ചേർന്ന് നിൽക്കുമ്പോൾ അവസാനം തന്റെ ഭാര്യ കണ്ണ് നിറയുന്നത് കണ്ടപ്പോ കൽബിന് സഹിക്കാൻ കഴിയാത്തവനാരോ, തന്റെ ഭാര്യയുടെ കണ്ണുനീര് സഹിക്കാൻ കഴിയാത്തവനാരോ അവനാണ് യഥാർത്ഥ ഭർത്താവെന്ന് ലോകത്തോട് പഠിപ്പിച്ചു കൊടുത്ത. സ്നേഹം മറച്ചു പിടിക്കാനല്ല, സ്നേഹം അത് പ്രകടിപ്പിക്കാനുള്ളതാണെന്ന് ലോകത്തോട് പറയാനാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. അല്ലാഹു നമുക്ക് ആ സ്നേഹബന്ധത്തിന്റെ ഭാര്യ ഗോത്രബന്ധം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു അങ്ങനെയുള്ള ബന്ധം നൽകി അനുഗ്രഹിക്കട്ടെ, അവസാനം വരെ മരണം വരെ സ്നേഹിച്ച് മരണശേഷം സ്വർഗത്തിൽ എത്തിച്ചേരാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.